എന്റെ അളിയ, ഇന്നലെ ഞാനും നേതാവും കൂടി രാത്രി ഗുരുവായൂരിൽ നിന്ന് പുറപ്പെട്ടതാ. വെളുപ്പിനേതാണ്ട് 4 മണിയായിക്കാണ്ടായിപ്പോയി. വണ്ടി എന്ന് മരത്തടി വച്ച എഴുതി. ആർക്കും അപകടമൊന്നും പറ്റില്ല. ആർക്കൊന്നും പറ്റില്ല, അയാൾക്കൊന്നും പറ്റില്ലെന്നേ. അയാൾ ഇനിയും 100 വർഷം ജീവിക്കും. അപ്പുറത്തും ദൈവാധനമുള്ള മനുഷ്യനല്ലേ. ഇതിയുടെ ഷോക്കിലൊന്ന് കണ്ണ് മങ്ങിക്കാണു. ഓർമ്മ വന്നപ്പോ നാട്ടുകാർ കൂടുന്നതിന് മുമ്പ് ഡിക്കിയിലിരിക്കുന്ന പെട്ടിയെടുത്ത് കൃത്യ ഏൽപ്പിക്കാൻ എക്കോട്ട് വന്ന സർക്കിളിനോട് നേതാവ് പറഞ്ഞു. കൂടിയാണോ 100,000 വാങ്ങുന്നു എനിക്കറിയില്ല. ഇടപഴകി കൊണ്ടും വലതുകൈ കൊണ്ടും ഒപ്പിട്ട് കള്ള പേരിൽ പല അക്കൗണ്ടിലാക്കിട്ടേക്ക് തപ്പിച്ചേ. ഗുരുവായൂരപ്പാനേ, അങ്ങേക്കൊരു ആപത്തും വരുത്തല്ലേ. സുരേജനെ, ചേട്ടനോ, എന്റെ ഇത്ര വിളിക്കുന്നു? ഞാൻ ഇന്ന് ഗുരുവായൂരിൽ നിന്ന് വരുന്ന വഴിയാ. കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് കാനുവാസ് ചെയ്ത് കൊടുക്കാൻ വന്നതാ. നീ നല്ലൊരു ചായ കെടുത്തേ, എനിക്ക് എടുത്തു. ഒന്നുമില്ലല്ലാടാ.
മീനില്ലാന്ന് പറഞ്ഞ് കണ്ണിമല കേട്ട് യാതൊരു കാര്യമില്ല. എടാ മീനൊക്കെ പണ്ടപ്പാളിയല്ല ബുദ്ധി വെച്ച് പോയി. അല്ലെങ്കിൽ തന്നെ വല്ല മധുരിയും വന്ന് കിടക്കുന്നതായിരിക്കണോ കുട്ടികൾക്ക്? എടാ ഉടുമ്പേ, എനിക്ക് കരിമീനും കോരിയും മതി. നിന്റെ പ്രേത്യേകിച്ചടുത്തിക്കല്ലേ മീനില്ലെങ്കിൽ കള്ളി ചെലവാകത്തില്ല. ആ അത് പിന്നെ പ്രേത്യേകിച്ചടുത്തിക്ക് ഒരു ദിവസം മീനില്ലാലും പാപ്പിക്കര വാങ്ങി ചെലവാക്കിക്കൊള്ളും. നുമ്മറിയ ഇടത്തിൽ അങ്ങാറ് കൊടുത്തേരും. നീ എന്നാ പറഞ്ഞത്? ഇത് ചായക്കട ചന്ദ്രൻ്റെ വേണ്ടി വാച്ച് വെച്ചിരിക്കുകയാണെന്ന്. അയ്യോ, ഞാനൊന്നും മറന്നു പോയി കേട്ടാ. അതിന് ഞാൻ വിട്ടു പിന്നെ ആർക്കും ഇല്ല കേട്ടാ. പിന്നെ പോയി പണി നോക്ക്, എനിക്ക് ഇനി വേണം. തോന്നണ വില വന്നിട്ട് മീനെടുത്തോണ്ട് പോണത് അതിന് നടക്കത്തില്ല കേട്ടാ. അടുത്ത ആഴ്ച സൊസൈറ്റി വഴി മീൻ വിൽക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങളുടെ നേതാവ് ചെയ്തു കഴിഞ്ഞു. ഏത് നേതാവ്? ഗോപാലകൃഷ്ണൻ. അവൻ നമുക്ക് യൂണിയൻ ഉണ്ടാക്കി പറഞ്ഞില്ലേ? അരയന്മാരുടെ യൂണിയൻ എങ്ങനെയാടാ നായന്മാര് നേതാവണത്? ജാതിയും മതവും പറഞ്ഞ് ഇനിയും ഞങ്ങളെ തമ്മിൽ അടിപ്പിക്കാൻ ആരും വിചാരിക്കണ്ട കേട്ടാ. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും യൂണിയൻ ഉണ്ടാക്കാൻ ഗോപാലകൃഷ്ണൻ വേണ്ടി വന്നില്ലേ? എന്തൊരു സ്നേഹം! അതെ, സ്നേഹം തന്നെയാ. സ്നേഹം തരുന്നവർക്ക് ഇരട്ടി സ്നേഹം തിരിച്ചു കൊടുക്കാനാ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. വേണ്ടി വന്ന ഗോവാശി വേണ്ടി ഞങ്ങൾ മരിക്കും. ആള് പാവ, പക്ഷെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ നേതാവിനോട്. ബാങ്കിലെ ജോലി, സീരിയല് പിടുത്തം, കൂട്ടറി കയറി, നാട് ചുറ്റല്. നാട് ചുറ്റലല്ല, നാട് നന്നാക്കല്. അല്ല, അവൻ വരാൻ നേരണായല്ല. കോളെങ്ങനെയുണ്ട്? എന്നെയും വല്ലതും കയറി അഷ്ടിത്തെറിയിലെ തെണ്ണിച്ചെന്ന് വിധി. ഒരു കിലോ എങ്കിൽ ഒരു കിലോ. അല്ല, കറണ്ട് സുരേന്ദ്ര എവിടെ? അവൻ വല്ലോടത്തുള്ള അന്തരിച്ച് കിടപ്പണ്ടാവും. ഒന്നും കറണ്ട് അടിച്ചല്ലേ? കറണ്ട് അടിച്ചതല്ല, കറണ്ട് ഉണ്ടോന്ന് നോക്കാൻ ഹോൾഡറിന്റെ ഉള്ളിൽ കൈയിട്ട് നോക്കിയതാണ്. മനസ്സിലായി, കറണ്ടില്ല, ഒന്നും പറ്റാഞ്ഞ ഭാഗ്യം. അതെങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് കല്ലല്ലേ വഴിച്ചു കിടക്കണത്? കറണ്ടല്ല, ദശ പഠിച്ചാലും ചാവുകയല്ല. ആ പിന്നെ ഞാൻ വന്നതേ, നമ്മുടെ ടി വി സീരിയൽ പ്രശ്നമാവുന്ന ലക്ഷണം. അതെന്താണ്? തിരക്കഥാകൃത്ത് ഭയങ്കര ഉടക്കില്ല. അയാൾ ഉടനെ കാശ് കിട്ടിയില്ലെങ്കിൽ എഴുതി തരില്ല എന്ന്. പ്രൊഡ്യൂസർ നല്ല പെരുമാളാണെങ്കിൽ എഴുതി തരാതെ കാശ് കൊടുക്കില്ല എന്നും. കർത്താവെ കലങ്ങോ, ഈ വലപ്പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ കണ്ട മാർഗമായിരുന്നു. ആ എന്തെങ്കിലും വഴി നോക്കാം. പിന്നെ ഞാനും കൂടെ ചെല്ലട്ടെ, വൈകുന്നേരം കാണാം. ആ നിന്നെ നിന്റെ തെങ്ങക്കര ഫീസ് കൊടുക്കേണ്ടത് എന്നാണെന്നല്ലേ പറഞ്ഞത്? അതിന് നിന്റെ രൂപ ഉണ്ടാകും. ആ ഇതാണ് നിന്റെ വളപ്പം. ഞങ്ങളൊക്കെ നിനക്ക് അന്യരാണോടാ? ഏ ഉടുമ്പേ, നിന്റെ കയ്യിൽ 8 രൂപ ഉണ്ട്. എന്റെ കയ്യിൽ 10 രൂപ. അതെ കൊടുക്കാം. ഞങ്ങളെയാവ, എന്റെ കയ്യിൽ 15 രൂപ ഉണ്ട്. നനഞ്ഞതാണെങ്കിലും രൂപ തന്നെയാണ് കേട്ടാ. ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ കൂട്ടുകാർ തമ്മിൽ കടപ്പാടിന്റെ കണക്ക് പാടില്ല കേട്ടാ. എനിക്ക് വളരെ എന്റെ നാടുങ്ങളെ പോലെ എന്റെ കണക്ക് തീർക്കടാ. എടാ 12 വയസ്സ് വരെ ഞാൻ നല്ലവരായിരുന്നടാ. സാഹചര്യം വളരെ കാക്കിയത് എനിക്ക് വളരെ. നിന്റെയൊക്കെ ചത്തുപോയ അച്ഛനില്ലേ, സത്യവാൻ ഭാഗരനായത് എന്റെ അപ്പായപ്പൻ, അയാൾ എനിക്ക് വീടും വളർന്നും തരാമെന്ന് പറഞ്ഞിട്ടാണ് നിന്നെ എനിക്ക് കെട്ടിച്ച് കണ്ടത്. എനിക്ക് വളരെ ഉണ്ടാക്കരുത്, എല്ലാം ശരിയായിട്ടുണ്ട്, ഇനി താമസിക്കില്ല. അതാ ഞാനും പറയണ, ഇനി നീ നിന്റെ അമ്മയും ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. എന്തായാലും ഞാൻ വാക്ക് തരുന്നു, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കല്ലേ. നാട്ടുകാർ അറിയട്ടാ, നിന്റെ വാക്ക് രാജപ്പേൽപ്പിക്കൂല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരുത്തരാ അറിയോ. കളക്ടറേറ്റിലെ പിഴ വെച്ചേ എന്നെ തരം താഴ്ച കാണണ്ട. ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയിസ് നേതാവാണ്. തോർത്ത് ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കരുത്. അതെ, വാക്കിന് രസമില്ലാത്ത നിന്റെ ഈ അനിയനോട് പറയണി. എനിക്ക് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അവസ്ഥ ഇതായി. ഇപ്പൊ രാജപ്പ പോവുക, 2 ദിവസം ഷാപ്പിൽ തന്നെ കാണും. എന്നൊരു കാര്യം, ഇനിയത്തെ വരവനെ ഈ പുരേടത്തിന്റെ ആളാരും ഇവിടെ കാണണം. ആ അമ്മാമൻ സമ്മതിച്ചു വന്നാലും ഇല്ലെങ്കിലും ശരി, ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഞങ്ങളുടെ ബുദ്ധിയും അധ്വാനമൊക്കെ ഉണ്ട്. 4-5 മന്ത്രിമാരുടെ കള്ളപ്പണം ക്യാൻവാസ് ചെയ്തുകൊണ്ടുവന്ന് ഇട്ടേ ശരി തന്നെ. അത് മാത്രം മതിയോ ഉപേന്ദ്രക്കുറുപ്പേ ഒരു ബാങ്കിന്റെ വളർച്ചയ്ക്ക്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എന്റെ കഠിന പ്രയത്നം ഈ ബാങ്കിന്റെ പിന്നിലുണ്ടെന്ന്. പിന്നെ നാട്ടുകാർക്ക് എന്നിലുള്ള വിശ്വാസം കുറുപ്പിനറിയാമല്ലോ.
ഈ ഗോപാലകൃഷ്ണന്റെ കാര്യം തന്നെ എടുത്തോളൂ. എന്നെക്കാളും മേടയിൽ ബാങ്കേഴ്സിനോട് ആത്മാർത്ഥതയുള്ളവനായവനെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഐ എ എസിന് ഇന്റർവ്യൂ ഒക്കെ ആയി ഇരിക്കുന്നവനാ. ഈ എടുക്കാൻ പറഞ്ഞാ കേക്കില്ല. എന്താടോ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? താൻ എഴുതാൻ പോകുന്ന പരീക്ഷ നിസ്സാരമായി എഴുതിത്തള്ളാവുന്നതല്ല. അതിന് അതിന്റേതായ രീതിയിൽ റെഫറൻസും പഠനമൊക്കെ വേണം. ആ താൻ പറഞ്ഞ പുസ്തകങ്ങൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് തിങ്കളാഴ്ച തരാമെന്ന് കത്താവ് സാർ പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി, ആ പുസ്തകവും ബാങ്കിന് താക്കോലും എടുത്തോ, പോയി വാങ്ങിച്ചു പോകട്ടെ. വീട്ടുകൊണ്ട് വെച്ചാ തരാം, നന്നായി പഠിക്കണം കേട്ടോ. ശ്രമിക്കാം. എന്താ എന്ത് പറ്റി? അതെ, ഇവനെ കുറിച്ച് പുറത്ത് അത്ര നല്ല അഭിപ്രായമല്ല. പെൺകുട്ടികൾക്ക് ഇവൻ പോകുന്ന വഴി പോകാൻ പറ്റില്ലെന്നാ കേക്കണം. അതെ, ഇവിടെയും പ്രായമായ ഒരു പെൺകുട്ടി ഉള്ളതല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കേ, നിന്നോട് ഞാൻ ബാങ്കിന്റെ കാര്യം നോക്കാൻ പറയുന്നത് നിനക്ക് കഴിഞ്ഞില്ലല്ലോ. അവനുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. ഓ, നടക്കും നടക്കും, ഇയാൾ കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടത്തും. എല്ലാ അവസാനം വല്ലുമാവനും മനസ്സിലായിക്കോളും. ുഞ്ഞി അമ്മാവ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ പറയാം. മനസ്സിൽ മറ്റു വല്ലതൊക്കെ വെച്ചോണ്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന എന്തിനാ? ഇതൊക്കെ ചീപ്പാട്ടോ. എനിക്കറിയാം, അവനെ പറ്റി പറഞ്ഞാലേ തനിക്കത് പിടിക്കില്ല. ഞാനൊരു കാര്യം പറയാം, അവൻ ചേട്ടൻ എന്നെ ഭരിക്കണ്ട. ചായന്റെ അണ്ണ അക്കൗണ്ട് ബ്ലാക്ക് മണി കാലത്ത് സഞ്ചിയിൽ വരുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച അല്ലേ പല അക്കൗണ്ടിലായി ഡിവൈഡ് ചെയ്തു. അതിന് ഈ ചെക്ക് പിടിച്ചോ, എനിക്കൊരു 50,000 രൂപ വേണം. തിങ്കളാഴ്ച കാലത്ത് ഞാൻ തിരികെ തന്നേക്കാം. അമ്മാവെന്ന് അറിയണ്ട, നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ്. അണ്ണ അക്കൗണ്ട് ആണോ ബ്ലാക്ക് ആണോ എന്നൊന്നും എനിക്കറിയില്ല. വർക്കിച്ചായ മുതലാളിയാണ് പണം ഏൽപ്പിച്ചത്. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഓരോ അക്കൗണ്ടിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ ചൊവ്വാഴ്ച കൊടുക്കാനുള്ള ചിട്ടിപ്പണം കാണല്ലോ. ഇങ്ങനെയുള്ള തിരിമറികൾക്കൊന്നും എന്നെ കിട്ടില്ല. പ്ലീസ് അനത പൊക്കോളൂ. അതെ, ഇത് മേടയിൽ ബാങ്കേഴ്സ് ആണ്, ഞാൻ മേടയിലെ സന്തതിയും അറിയാലോ. പക്ഷേ ഓടയിലെ സന്തതിയുടെ സ്വഭാവം നിന്റെ കയ്യിൽ. മേലാളി ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നാൽ ഞാൻ മുതലാളിയോട് കംപ്ലൈന്റ് ചെയ്യും. എത്ര കിട്ടും സാർ? കഷ്ടിച്ച് 4,000 കിട്ടും. അയ്യോ അത് പോരാ, എനിക്കൊരു 5,000 രൂപ കിട്ടണം സാർ. ഹോസ്പിറ്റലിൽ ബില്ലടക്കാനാണ്, അമ്മക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു സാർ. അങ്ങനെയാണെങ്കിൽ 1,000 രൂപ കൂടി എന്റെ റിസ്കിൽ തരാം. ശരി സാർ. എന്റെ റിസ്കിൽ കൊടുക്കാൻ നിന്റെ തന്ത്രം വകയാണോ? അനന്തൻ, മൈൻഡ് യുവർ വേർഡ്സ്. എന്താ എന്താ പ്രശ്നം? ഇവനെങ്ങനെ കയറൂരി വിട്ടാ ഈ ബാങ്ക് പൂട്ടേണ്ടി വരും. എന്താ ഗോപാലകൃഷ്ണ? 4,000 രൂപയുടെ പണ്ടമുണ്ട്. ഇയാളുടെ അമ്മ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് 1,000 രൂപ എക്സ്ട്രാ ആയിട്ട് എന്റെ പേഴ്സണൽ റിസ്കിൽ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരിലാണ് ഗോപാലകൃഷ്ണൻ കൗണ്ടർ സൈൻ ചെയ്ത് പേഴ്സണൽ റിസ്കിൽ കൊടുക്കുന്നതല്ലേ. അതെ, ചെയ്തോളൂ. അമ്മാവ വേണ്ട, നീ ഒരു അക്ഷരം പറയണ്ട. നിന്റെ പോക്കത്ര ശരിയല്ലാന്ന് എനിക്കറിയാം. ഒരിക്കൽ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാ. നീ നിന്റെ കാര്യം നോക്ക്, ഗോപാലകൃഷ്ണനെ ഭരിക്കാൻ പോകണ്ട. ഗോപാലകൃഷ്ണ, ആർ ബി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് അവരും. കാലിച്ചായ ഒരു കടി കൂടി കിട്ടിയ കൊള്ളായിരുന്നു. വേറെ പുറത്തു നിന്ന് നന്നായി നാടൻ പറ്റി നിൽക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് പോയി ഒന്ന് കുറച്ചാ മതി, നല്ല കടി കിട്ടും. ഡയറക്ടറായി എനിക്ക് പോലും കാലിച്ചായ ഉള്ളു. പിന്നെയാണ് എന്റെ സീരിയലിൽ റോള് പോലും ഫിക്സ് ആവാത്ത നിനക്ക്. റോളായിട്ടില്ലെന്നാ?
നായകവേഷം കിട്ടാൻ വേണ്ടി 10,000 രൂപ മുടക്കിയിരിക്കുന്ന എന്നോടാണോ സാറിന് പറയുന്നത്? ആ പണമൊക്കെ പ്രൊഡക്ഷനുവേണ്ടി ചെലവായി. സീരിയലിന് ഷൂട്ടിംഗ് തുടങ്ങുന്നത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിരിക്കുന്ന ഷൂട്ടിംഗ് തീരാറായെന്നാ. ഇങ്ങനെ പോയാൽ താമസിയാതെ ഇവിടെ ചില പട്ടിണി വിവരങ്ങൾ നടക്കും. സാർ ഐസക് ന്യൂട്ടന്റെ ആഡിസ് അബാബ എന്ന ചിത്രത്തിൽ പട്ടിണി മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. പട്ടിണി മരണത്തിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ആലോചിക്കാം. ഉത്സവപ്പറമ്പിൽ റെക്കോർഡ് ഡാൻസ് കളിച്ചു കിടന്ന് തല്ലം പിടിച്ച് ഡയറക്ടർ ആക്കി എന്നെ വേണം തല്ലാൻ. അതിനുമുമ്പ് ഞാൻ പുറച്ചു പലയർ എംജിആറിന്റെ അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ ആയിരുന്നു. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. എങ്കിലും നീ ഇത് പുറത്ത് ആരോടും പറയണ്ട, നീ തന്നെ ഹീറോ. എന്താ എല്ലാരും കപ്പൽ മുങ്ങി പോലെ ഇരിക്കുന്നു? ഏതാണ്ട് മുങ്ങിയ അവസ്ഥല. എന്ത് പറ്റി? തിരക്കഥാ നൃത്തം മുങ്ങി. അയാൾക്ക് കാശ് വേണം, പട്ടിണി കിടക്കാൻ പറ്റില്ല എന്ന്. എന്തെങ്കിലും പറഞ്ഞ അയാളെ പിടിച്ചു നിർത്തേണ്ടായിരുന്നു. ദൂരദർശനിലൊക്കെ നല്ല പിടിയുള്ള ആളായിരുന്നു. ഈ ഓട്ടോറിക്ഷയുടെ വാടക പിരിക്കാൻ നടക്കുന്ന ഏലിയാസിനൊന്ന് കാണണമല്ലോ. ഏലിയാസിന് വീടും കൂടിയില്ലാതെ നടക്കണ അവനെയൊക്കെ എവിടെ നിട്ട് പിടിക്കാനാ? കുളത്തിൽ മുങ്ങിയ കിണറ്റിൽ പൊങ്ങുന്ന സേസാവൻ മാത്രമല്ല, അവനിപ്പോ വാടകവിരൊക്കെ നിർത്തി. ഓട്ടോക്കാരൻ മത്തായി അവനെ പിരിച്ചുവിട്ടു. ഇപ്പൊ എന്താ പണി? തട്ടിപ്പും വെട്ടിപ്പും അല്ലാണ്ട് എന്താ? പിന്നെ കൊറേ നാള് സീരിയലിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞു നടന്നു. അവന്മാരെ കുപ്പിയിലാക്കി ഇപ്പൊ മുങ്ങിയാ കേട്ട്. സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന ഞങ്ങളുടെ അടുത്ത് ചെറിയൊരു കച്ചവിഷം ഉണ്ടായി പറഞ്ഞു വിട്ടു. അഭിനയം വലിയ വശമില്ല. ഇപ്പൊ അവനെ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ കർത്താവ്, എന്റെ വേളാങ്കന്റെ മാതാവേ, ഇത് മറ്റവരെ പണിതയുടെ കമ്മീഷൻ, ഇത് മറ്റവരെ ചേട്ടനിപ്പ് പണിതയുടെ കമ്മീഷൻ. കർത്താവ്, എന്റെ കർത്താവ്, എല്ലാം കൂടി 6 രൂപേ. അത് വേണ്ട, 1.5 മതി. 5 ഞാൻ തിരിച്ചെടുക്ക. എന്റെ പറശ്ശിനി കടവ് മുത്തപ്പ, 100 ആയുസാ പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് അതാവും വരുന്നുണ്ടല്ലേ. അവരെ പറ്റിച്ച വകയില് 10, 20, 30, 40, 50. എന്റെ കർത്താവ്, ഈ കുരിശിന് എന്റെ മുമ്പിലിടേണ്ട വല്ല കാര്യമുണ്ടാ? അങ്ങനെയാണെങ്കിലേ ഈ 1 രൂപ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. പറഞ്ഞോട്ടെ. ഇല്ല, നിൽക്കൂല, ഒരു കാര്യം നിൽക്കൂല, നിക്ക. ഒരു കാര്യം നിൽക്കുന്നില്ല, കാര്യം പറയാനുള്ള. എന്തിനാ ഓടിയത്? കാലിനൊരു വേദന ഉള്ളതുകൊണ്ട് ഓടിയതാ. അയ്യോ, വേളാങ്കണ്ണി മാതാവാണ്, ചാമറ അച്ഛനാണ്, അല്പം തമ്മയാണ് സത്യം. ഞാൻ നിങ്ങളെ പാര വെച്ചിട്ടില്ല. നല്ല പെരുന്നാൾ മുതലാളിയോട് നിങ്ങളെ വെച്ച് സീരിയൽ എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഓഹോ, അപ്പൊ അതിനിടയ്ക്ക് നീ ആ കളിയും കളിച്ചോ അല്ലേ? എന്നാലേ ഇപ്പോഴും നല്ല പെരുമാൾ തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ. ഏ, സത്യം? നീയൊക്കെ എത്ര പാര വെച്ചാലും ഗോപാലകൃഷ്ണൻ ഏൽക്കില്ല. പക്ഷെ പാര വെച്ചെന്ന് കരുതി നിന്നോടുള്ള എന്റെ സ്നേഹവും കുറയില്ല. തൽക്കാലം നീ ഞങ്ങളൊന്ന് സഹായിക്കണം. സഹായോ? എന്ത് സഹായം? നമ്മുടെ തിരക്കഥാകൃത്ത് മുങ്ങി. മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് തിരക്കഥ എഴുതിച്ചില്ലെങ്കിൽ നല്ല പെരുമാളും ഉടൻ മുങ്ങും. അതുകൊണ്ട് നീ പണ്ട് കൊണ്ടുവന്ന ആ നാടകകൃത്ത് മാഞ്ഞൂരാനും ഒന്ന് വിളിച്ചോണ്ട് വരണം. നിനക്ക് നല്ലൊരു വേഷവും തരാം. ഓഹോ, സഹായ ആവശ്യം വന്നപ്പോ എനിക്ക് വേഷം തടി. പ്ലീസ്. ഓക്കെ, നമുക്ക് മാഞ്ഞൂരെ വിളിച്ചു നോക്കാം. താങ്ക് യു. പക്ഷെ അയാൾ വരില്ല. അതെന്താ? അയാൾ 2 മാസം മുമ്പ് ചത്തുപോയി. നിനക്ക് എഴുത്തുകാരനല്ലേ വേണ്ടത്? അതെ, അതും റെഡി. ആരാ? ദേവിക്കുന്നു ഈ ഞാൻ കൊണ്ടത്. ഗോപാലേഷ, നീ IAS പഠിക്കുന്നത്, ഞാൻ 1ാം ക്ലാസ് പോലും ജയിക്കാത്തത്. എടാ, കൂടുതൽ പഠിച്ചാലേ ഇപ്പം അറിയിച്ചു പോവും. ഒന്നും പഠിക്കാത്തത് കൊണ്ട് എന്റെ ബ്രെയിൻ ഫ്രഷാ, ബ്രാൻഡ് ന്യൂ. അതുകൊണ്ട്? അതുകൊണ്ട് ഞാനെന്താ? എനിക്ക് ആവശ്യം എഴുത്തുകാരനെയാണ്, 60-കാരനെയല്ല. ഒരിക്കൽ പാരവെച്ചവനെ ഈ ഏലിയാസ് മരിക്കും വരെ പാരവെച്ചു. അതെന്റെ തന്തയുടെ പാരമ്പര്യമാണ്. നീ എന്താ ആലോചിക്കുന്നത്? നിനക്ക് എഴുത്തുകാരനല്ലേ വേണ്ടത്? ഓക്കെ, നാളെ 10 മണിക്ക് മുമ്പ് എഴുത്തുകാരൻ ഡബിൾ. ഓക്കെ. പന്ത്രണ്ട് തവണ ഞാൻ തല ചുറ്റി വീണു, എന്റെ തലയിൽ പെരുപ്പാണ് ഡോക്ടർ. 12 തവണ ഞാൻ ഗുളിക തിന്നു, എന്നിട്ടും കുറവില്ല ഡോക്ടർ. കണ്ണു തുറക്കോ. എന്റെ കണ്ണിൽ മുരക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിവിരമില്ല. വായ തുറക്കോ. ഉള്ളിൽ അഗ്നിഗോളങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനി പ്രക്രിയ ഡോക്ടർ? രോഗം നോക്കുന്ന താനാണ് മൂഢൻ. ശ്വാസം വലിച്ചേ രാമ.
രഘുരാമ ജ്ഞാനിയും വലിക്കും ചാകുന്ന മുമ്പേ അവസാന ഒടുക്കത്തെ ചക്രശാസം വലിക്കും. തന്റെ നാക്കൊന്നു നീട്ടോ ചുടലപ്പറമ്പിലെ യച്ചിയെ പോലെ, നാക്കൊന്നു നീട്ടണോ ഡോക്ടർ, എന്റെ ഈ നാക്കൊന്നു നീട്ടണോ ഡോക്ടർ. എന്താണ് കുട്ടി കൊല്ലാൻ വന്നത്? കൊണ്ടോട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. എടുത്തോളൂ കുത്തിക്കോളൂ. കഴിഞ്ഞോ പണ്ടാരം പോയി. ഇപ്പറഞ്ഞിട്ട് കുറവണ്ട. ഒരു വട്ടം കൂടിയ സിസ്റ്ററിൻ കൈകൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്യുവാൻ മോഹം. ഇഞ്ചക്ഷൻ ചെയ്തൊരാത്താനത്തു തന്നെ തഴുകിത്തരുവാൻ മോഹം. ഒന്ന് തഴുകിത്തരുവാൻ മോഹം. പന്ത്രണ്ട് ഡോക്ടറെ കണ്ടു ഞാനും, ആ ഡോക്ടറിൽ താനാണ് മൂലൻ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. ചുവന്ന നിറമുള്ള എന്തെങ്കിലും കണ്ടാ കൊണ്ടോട്ട് വയലന്റ് ആവും. എത്ര അനലൈസ് ചെയ്തിട്ടും എനിക്ക് റീസൺ മനസ്സിലാവുന്നില്ല. ആ കഥനകഥ ഞാൻ പറഞ്ഞു തരാം ഡോക്ടർ. പണ്ട് പിന്നൊരു മഷി കമ്പനിയിലായിരുന്നു ജോലി. ഒരു മഴശിന്റെ സമയത്ത് കൊണ്ടോട്ടി കാൽ വഴുതി ഒരു ചുവന്ന മഷി ടാങ്കിൽ വീണു. അന്ന് തുടങ്ങിയതാ ചുവപ്പിനോടുള്ള അവന്റെ ഈ അലർജി. ചുവപ്പിനോടുള്ള അലർജിയിൽ നിന്നും ഇതൊരു ചൈനീസ് റഷ്യൻ രോഗമാണെന്ന് മനസ്സിലാവുന്നു. ഇതിന് പോളിറ്റ് ബ്യൂറോ സൈക്കോസിസ് എന്ന് പറയും. ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീക്കും കണ്ണൂരിലുള്ള ഒരു പുരുഷനും മാത്രമേ കേരളത്തിൽ ഇതുവരെ ഈ സമ്പൂർണ്ണ ചുവപ്പ് അലർജി രോഗം വന്നിട്ടുള്ളൂ. സാറിന്റെ മരുന്ന് കഴിച്ചാൽ ഭേദമാകാവുന്നേ ഉള്ളൂ. അതിനു മുമ്പ് രോഗിയുടെ ടേസ്റ്റിനനുസരിച്ച് അയാൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കണം. മഷിക്കമ്പനിയിൽ നിന്നും പോന്ന ശേഷം ഇയാൾ ഒരു ആധാരത്തുകാരനായിരുന്നില്ലേ? ഭ്രാന്തന്മാരെ പിടിച്ച് ആധാരം എത്തിപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ? കൊണ്ടോട്ടി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ എഴുതാൻ ഞാൻ അവരൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാം. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരി, ആദ്യം ചെന്ന് കൊണ്ടോട്ടി കൂട്ടിക്കൊണ്ട് വന്നോളൂ. ഞാൻ മരുന്നിനെ കുറിച്ച് തരാം. അതെ, ഇതെല്ലാരും പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. പാപ്പാനെ നോക്കി ചിരിച്ചാ ഭ്രാന്താവോ? പാപ്പാനെ നോക്കി ചിരിച്ചില്ലെങ്കിലാണ് ഭ്രാന്ത്. ആ അങ്ങനെ പറ ആട്ടെ. ഈ ബാപ്പാനെ നോക്കി ചിരിച്ചെന്തിനാ? ബാപ്പ മയ്യത്തായി കിടന്നിപ്പാ. ആ ബാപ്പ മരിച്ചിരുന്നപ്പാ. ആ അന്നുടങ്ങിയ ഒരു കാര്യമില്ലാതെ വീട്ടുകാരെല്ലാരും കൂടി എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു തുടങ്ങി. എന്റെ വീട്ടുകാർ ഭയങ്കര വൃത്തിയല്ലേ കാണിച്ചത്. ഇനി അതൊക്കെ പോട്ടെ. നമ്മുടെ എലിയില്ലേ എലി, ഈ എലിനെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ഭ്രാന്താവോ? അല്ല തല്ലിക്കൊല്ലണ്ടല്ലേ, അല്ല തല്ലിക്കൊന്നില്ലെങ്കിലാണ് ഭ്രാന്ത്. പക്ഷെ അപ്പോഴും പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. ആര് അതിനൊക്കെ നീ എപ്പോ എലി കൊന്നത്? എലിനെ കൊല്ലാൻ ഞാനൊരു വടിയായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് എലി ഓടി പള്ളിക്കകത്തിയത്. ക്രിസ്ത്യാനികളുടെ പള്ളിയിലെ അതിന്റെ അകത്ത്. ഞാൻ എലിനെ അന്വേഷിച്ച് ഞാൻ നടക്കണം നേരത്തുണ്ടല്ല. മേടയില് സുഖമായിട്ട് ഉറങ്ങുന്ന അച്ഛന്റെ തലയിൽ ഇങ്ങനെ കയറുന്നിട്ട് എലിതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നു. എന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പുപൊടി കൊണ്ട് ആഞ്ഞ് എലിക്കിട്ട് ഒറ്റ അടി കൊടുത്ത് അപ്പ ചത്ത്. എലിയാ എലിയല്ല അച്ഛൻ എലി ഓടി കളഞ്ഞില്ലേ അപ്പോഴും. അപ്പൊ നാട്ടുകാർ പറഞ്ഞാണ് നിനക്ക് ഭ്രാന്താണെന്ന്? പിന്നല്ലാതെ ഒരു കാര്യമില്ല നാട്ടുകാർ പിന്നെ പറഞ്ഞു. ഇതൊക്കെ നിസ്സാരമല്ലേ. ഏത് അച്ഛനത്തത്? അത് പോട്ടെ. ഓണക്കാലം തൂഞ്ഞാല് കെട്ടുന്നത് ഭ്രാന്താണോ? ആര് പറഞ്ഞു? ഇത് പറഞ്ഞവരാണ് ഭ്രാന്ത്. ഓണക്കാലത്താണ് ഊഞ്ഞാല് കെട്ടുന്നത്. അതിന് കെട്ടെ. നീ എവിടെയാണ് ഊഞ്ഞാല് കെട്ടിയത്? ഊഞ്ഞാൽ എവിടെയോ നമ്മൾ കെട്ടാറ് സാധാരണ. ഇവിടെ ഈ വീടിന്റെ മുറ്റത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഈ ഇലക്ട്രിക് കമ്പി ഇല്ലേ, അതിന്മേൽ ഇരുമ്പ് കമ്പി ഉണ്ട്. ഒരു ഊഞ്ഞാല് കെട്ടാൻ ശ്രമിച്ച ഭ്രാന്ത. അപ്പൊ എല്ലാരും കൂടി പൊക്കി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറഞ്ഞു. എന്റെ പഠിച്ചവനെ എന്തോ ഒരു ഷോക്കാണെന്ന് നമ്മുടെ തലയിലടിച്ച് കയറ്റിയിരിക്കണം എന്നറിയാമോ? ആ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പവർ കട്ട് ഇല്ലാതെ നാട്ടുകാർ സുഖമായിട്ട് കൊതുകടിയും കൊള്ളാതെ കിടന്നു ഇറങ്ങിയതിനെ. പച്ചക്കറി ശരിക്കുള്ള ഭ്രാന്ത് ആർക്കാണെന്നറിയാമോ? ഇതിന്റെ അകത്ത് കഴുത്തേൽ ഒരു കോപ്പും തൂക്കിട്ട് ഓർത്ത് നിൽക്കുന്നുണ്ട്. അതാണ് മുഴുപ്രാന്ത്. അറിയാമോ? ഒന്ന് മുടങ്ങാതെ കഴിക്കണം. ആ വെള്ളമെന്നുള്ള ഇടത്ത് പെൺകുട്ടി വന്ന് പറഞ്ഞത് ഓർമ്മ എന്താണെന്ന് കേട്ടാ? ഈ ഗുളിക മുടങ്ങാതെ കഴിച്ചാലേ നിന്റെ ഭ്രാന്ത് മാറുള്ളൂന്ന്. കേട്ടട പന്നി, നടക്ക്. അപ്പോഴേ നിനക്ക് ഭ്രാന്തായിരുന്നു
ആശുപത്രിയിലാണ് വരുന്നതെന്നും ദൈവത്തോർത്ത് ഇവിടെ പറഞ്ഞേക്കരുത്, എന്റെ സുഹൃത്താണെന്നും പറഞ്ഞേക്കരുത്, വലിയ എഴുത്തുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണത്. പറയ പറഞ്ഞത് പറയാനാ പറഞ്ഞത്? പറയണ്ടെന്നല്ല താൻ ഇത്രയേരം പറഞ്ഞത്. ആ ഗൗരവത്തിൽ തന്നെ ഇരുന്നാ മതി. ഓടാ പന്നി, അത്ര വേണ്ട. പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കളർ വല്ലതും കണ്ട അതത്രക്കൊന്ന് കാര്യമാക്കണ്ട. കൂടാതെ ആധാരത്തിന്റെ കാര്യം നീടിപ്പോകരുത്. ഈശോയെ വിചാരിച്ച് ആ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം. എന്ന് കുഴപ്പിക്കരുത്. മര്യാദക്കാണെങ്കിൽ നിനക്ക് എനിക്ക് ഇവിടെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് തൽക്കാലം ഇവിടെ അങ്ങനെ കഴിയാം. ബാങ്കിൽ പോയി. എഴുത്തുകാരൻ റെഡി. നിങ്ങൾ രക്ഷപ്പെട്ടത് കരുതിക്കോ മക്കളെ, ഇതുപോലെ എഴുത്തുകാരനെ ഇനി ജീവിതത്തിൽ കിട്ടൂല. ഇതാണ് കെ എസ് കൊണ്ടോട്ടി. നമസ്കാരം. ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അധികം ആരോടും സംസാരിക്ക, എഴുത്ത് മാത്രം, എഴുത്തോടെഴുത്ത്, മുടിഞ്ഞ എഴുത്ത്. ഹലോ, ഐ ആം മാത്യു ചുള്ളിക്കൽ. ഇതാണ് സംവിധായകൻ. തീരാരല്ല, തീരാറായിട്ടില്ല, തുടങ്ങിയിട്ടുള്ളൂ. ആരാർക്ക് എഴുതി കൊടുക്കേണ്ടത്? മാഷ് നല്ല പരിപാടിക്കാണ് എഴുതി കൊടുക്കേണ്ടത്. അതിന് എന്റെ പേരിൽ വസ്തുവകളൊന്നും ഇല്ലല്ലോ. ബുക്കും പേപ്പറും, ബുക്കും പേപ്പറും ഞാൻ മേടിച്ചുതരാം. അതെ, നിങ്ങളുടെ അകത്തേക്ക് വന്ന് മാഷ മുറി ഒന്ന് കാണണം. വരും, നമുക്ക് അകത്തേക്ക് പോകാം. അയ്യോ, വേണ്ട, ഞാൻ ആദ്യം പോയി മുറി കണ്ടിട്ട് മാഷ അകത്തേക്ക് കൊണ്ടുപോകാം. അതെ, ഞാൻ മുറി പോയിന്ന് കണ്ടിട്ട് വരാം. നമുക്കേ വലിയ എഴുത്തുകാരന കഞ്ചാവായതുകൊണ്ട് അദ്ദേഹം സംസാരിക്കില്ല. ഓ, കുഴപ്പമില്ല, ഫോൺ നല്ല സൗകര്യം. സ്ഥലം തീ പോയി നേരി പുറത്തേക്ക് പോട്ടെ. അല്ല വേണ്ട, വീട്ടിൽ കൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും തയ്ക്കാം. എന്റെ ദൈവമേ, തല ചെയ്യാൻ ഇരിക്കത്തേക്കാണ്ടില്ലേ ഇത്. പണ്ടാകട നേരെ അടിയോട്ട് കൊണ്ടോട്ടി. ദേ, നിനക്ക് കിടന്നിറങ്ങാനുള്ള എല്ലാ സൗകര്യമുള്ള മുറി. ദേ, ഫാനുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ആ പിന്നെ മരുന്ന് കൃത്യസമയത്ത് കഴിക്കണം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇനി നിനക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഇതെന്താണ്ടാ പറഞ്ഞ് വയറിങ്ങനെ തീർത്തിരിക്കണ? അതെ, ഇടക്കിടക്ക് എനിക്കിങ്ങനെ ഗ്യാസിന്റെ അസുഖം വരും. ഗ്യാസിന്റെ അസുഖം വന്ന വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും. വെറുതെ കളയണ്ട, നല്ല സോഡ കമ്പനിക്ക് കൊടുത്ത് കാശാക്ക്. തരാം ഞാന്, തരാം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ? ഇപ്പോഴാണ് കറക്റ്റ് അള എഴുതാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത്, പണ്ട് ഞാന് ഈ ആധാരം എഴുതിക്കൊണ്ടിരുന്നപ്പോ ആധാരം, അതെ ആധാരം, ആധാരം സിനിമ തുടങ്ങി വെച്ചത് കൊണ്ടോട്ടിയല്ലേ? അതെയോ? പിന്നെ പിന്നെ അങ്ങ് വിട്ടു വന്നു. ഇപ്പൊ സെക്കൻഡ് ഹാഫ് എഴുതിക്കൊണ്ടിരിക്കുക, മൂലാധാരം. അതെ, ഇവരാണ് ഹീറോ. ഇവനാ ഹീറോ? ഇവൻ ഹീറോ അല്ല, ഹീറോ. ഹീറോനെയൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. ഹലോ, അത് എഴുതിയത് വായിക്കട്ടെ. വായിക്കേ. സീനൊന്ന്, 1997 ആഗസ്റ്റ് മാസം 1st പനയപ്പള്ളി താലൂക്കിൽ രാമേശ്വരം കിഴക്കേ മുറിയിൽ ഒരു ഇടത്തരം വീടിന്റെ വാതിൽ തുറന്നു. സ്ഥിരം താമസം മേലേപ്പറമ്പിൽ രാഘവന്റെ മകൾ ഗീത പുറത്തേക്കിറങ്ങി. മുഖത്ത് ഒരു 4 ഇഞ്ച് ചിരി. ഈ സമയം ദൂരെ നിന്നും നടന്നു വരുന്ന യോഗപുരം താലൂക്കിൽ വടക്കേ മുറിയിൽ ശ്രീധരൻ മകൻ പ്രസാദ്. മുഖത്ത് ഒരു 6 ഇഞ്ച് ചിരി. മൊത്തം 10 ഇഞ്ച്. ഇവർ തമ്മിലുള്ള പ്രേമത്തിന് അതിർത്തിയില്ലാത്തതാകുന്നു. അതായത്, അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത പ്രേമം എന്നർത്ഥം. എന്നാൽ ഈ അതിർത്തിക്കുന്നിൽ അനധികൃതമായി വേലി കെട്ടാൻ ഒരുങ്ങുന്ന കളമശ്ശേരി താലൂക്കിൽ ജോസഫ് മകൻ രാജു. മുഖത്ത് 1 ഇഞ്ച് പോലും ചിരിയില്ലാത്ത ഇവനാണ് വില്ലൻ. എന്തത് ആധാരോ? ഇങ്ങനെ വട്ടാണോ തോന്നുന്നത്? എന്തോന്നാ എഴുതി വെച്ചിരിക്കുന്നത്? അതെ, അതെ, അത് അയാളുടെ ഒരു ലൈനാണ്. ഓരോരുത്തർക്ക് ഒരു ലൈനില്ലേ? ഇയാൾ ഇയാളുടെ കഥാപാത്രങ്ങളുടെ ഗീത് കൂടിയെല്ലാം വിവരിച്ചിരുന്ന ആളാണ്. ഓ, അത് ശരി. വാസ്തവത്തിൽ അതെനിക്ക് മനസ്സിലായില്ല. ഓ, ഈ മോസ്കോവിയൻ സിനിമകളുടെ എഴുത്തുകാരുടെ ഒരുതരം ഒരു കൊളാഷ് ലൈൻ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണോ? അയ്യോ.
പ്രൊഡക്ഷൻ മാനേജർ താൻ അവിടെ പോയി കിടക്കാടോ. ഓ മനസ്സിന്തിയെ, കൃത്യത്തിൽ വന്നെന്ന് ഗോപാശോട് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞതാ. അപ്പൊ അവൻ പറയുന്ന അവന് പുതിയ ഷർട്ടും പാന്റും എടുക്കണമെന്ന്. നായകൻ ഹിന്ദി അറിയണമെന്ന കാര്യം കൊണ്ടുകൂട്ടി പറഞ്ഞത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ സാറേ, ഹിന്ദിയല്ല സംസ്കൃതം പഠിച്ചാലും ശരി, നായകൻ ഞാൻ തന്നെയാ. ഞാനാ ഹീറോ വേഷം ചെയ്യുന്ന അറിഞ്ഞ് അവൻ തോറ്റ് പിന്മാറിയിരിക്കുക. അങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? അവനവിടെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. തയ്യാറെടുപ്പോ? അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നുമല്ല ഗ്ലാമർ. അല്ലേ സാർ, കോളേജെ ഹിന്ദി പഠിക്കാൻ പഠിച്ച് മലയാളം ആ സകലം അങ്ങ് എടുത്തിരിക്കുന്നത്. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഇത്തവണ ഹീറോയ്ക്കുള്ള നറുക്ക് വീടുന്ന എനിക്ക്. അല്ലേ സാറേ, ഷാറുഖ് ഖാൻ യാ സൽമാൻ ഖാൻ നഹി മൈ ഗോപാലകൃഷ്ണൻ ഹൂ പർദേശി പർദേശി ജാനാ നഹി മുഝേ ഛോഡ്കർ തൂ ചീസ് ബഡി ഹൈ മസ്ത് തൂ ചീസ് ബഡി ഹൈ മസ്ത് മസ്ത് തുഝേ ദേഖാ ഹൈ തോ ജാനാ സനം പ്യാർ ഹോതാ ഹൈ ദിവാനാ സനം അനുഗ്രഹിക്കണം സാർ. എനിക്ക് ഓക്കെ, കൊണ്ടോട്ടി കൂടെ കണ്ടേ. താങ്ക് യു സാർ. സാർ, അപ്പൊ ഞാൻ പോലീസ് ഡയറക്ടർ ഉൽബൻ കുൽക്കീസിന്റെ ഡബിൾ കോസ് എന്ന വിശ്വവിഖ്യാതമായ കഥാപാത്രത്തിന്റെ ഒരു കത്തുണ്ട്. എനിക്ക് നിനക്കല്ല, അവന്. ഗോപാലേഷൻ വന്നിട്ടുണ്ട്, കൊണ്ടോട്ടെ കാണാൻ അവരോട് കയറിയിട്ടുണ്ട്. അവനെ ഒന്ന് കാണേണ്ടതാ. കൂളിംഗ് ഗ്ലാസും കറുത്ത പാന്റും ചുവന്ന ഷർട്ടും. ആപ്കാ നാം ക്യാ ഹൈ സൽമാൻ ഖാൻ ഓർ ഫാറൂഖ് ഖാൻ? നഹീ നഹീ, വോ മരതലിൽ ക്യാ ഹൈ. ഇവൻ എന്താ പറഞ്ഞു? എന്റെ ചാൻസ് പോകുന്നു. ഇപ്പൊ ആളുടെ ചാൻസ് പോയത്? മിണ്ടി പോകരുത്, കൊണ്ടോട്ടം കൊണ്ടാട്ടേക്ക് ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞുവിട്ടോണം. എന്ത് കാര്യത്തിനാ ഇവൻ എന്നെ തല്ലാൻ വരുന്നത്? കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാ. കൊണ്ടോട്ടി ഇവിടെ നിർത്തുന്നത് നമ്മുടെ മടിയിൽ ഒരു ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നതിന് തുല്യ. പക്ഷേ അയാളെ പറഞ്ഞുവിട്ടാല് തിരക്കഥ ആരായിരുന്നു എന്ന് കരുതി എന്നും ആരും തല്ലുവാൻ കഴിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ചെറിയ ഒരു മാനസിക പ്രശ്നമാണെന്നാണ് ഏലിയാസ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ കലാകാരന്മാരെ അല്പമൊക്കെ എക്സെൻട്രിക് ആയിരിക്കില്ലേ? സാറിന്റെ കാര്യം തന്നെ എടുക്കാം. അല്ല, സാറ് കലാകാരനല്ലേ? അതാ പറഞ്ഞത്, കുറച്ച് നാളത്തേക്ക് നമുക്ക് വസ്ത്രം അങ്ങ് ഉപേക്ഷിക്കാം. ചുവപ്പ് വസ്ത്രം എന്തൊക്കെയാണെങ്കിലും ആളുടെ ഡയലോഗ്സ് അടിപൊളിയാണെന്നാണ് അറിവ്. ചുരുക്കി പറഞ്ഞാൽ നായകനാകാൻ ഗോപാഷൻ എന്തും ചെയ്യാൻ തയ്യാറെന്ന് അർത്ഥം. അതെ, അതെന്റെ ഒരു ജീവിതാഭിലാഷമാണ്. ഷാജുവും അത് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ. അതെ, പക്ഷേ സാറൊരു ജീനിയസ് ആയ സ്ഥിതിക്ക് എന്റെ കാര്യം പരിഗണിക്കാനാണ് സാധ്യത. അതൊക്കെ തട്ടെ, ഹീറോ വലിച്ചു നടന്നാലേ എക്സാം ആരെയും കളക്ടറെ വിളിക്കണ്ടേ? അയ്യേ, സ്വപ്നമൊക്കെ ഏതാണ്ട് തീർന്ന മട്ട. കഴിഞ്ഞ രണ്ട് പ്രാവശ്യം റിട്ടൺ ടെസ്റ്റ് പാസ്സായതല്ലേ, ഇന്റർവ്യൂവിന് തോറ്റ് തൊപ്പിയിട്ടു. ഇത് മൂന്നാമത്തെ അവസാനത്തെ ആയിട്ടുള്ള ചാൻസാ. ഇത്തവണയും കൂടെ പാസ്സായില്ലെങ്കിൽ നാക്കെടുത്ത് വളയ്ക്കാതെ ഇത്തവണ ഉറപ്പായിട്ടും പാസ്സാവും. പാസ്സായിട്ട് വേണം അച്ഛനോട് നമ്മുടെ കാര്യം പറയാൻ. അതിപ്പോ ഐ എസ് കിട്ടിയില്ലെങ്കിലും ഗോപാലേഷൻ ഗോപാലേഷനാ. കല്യാണ ആലോചനയായിട്ട് ആർക്കെ ഉണ്ണിത്താൻ ഇങ്ങോട്ട് വരും? അയ്യടാ, അത് നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതന്നെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ താൻ ആനന്ദന്റെ പെണ്ണാവല്ലേ? കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ സമാജിക്കോലി എന്നോട് അങ്ങനെ പറയരുതെന്ന്. അങ്ങനെ എനിക്ക് കണ്ണെടുത്താ കണ്ടൂടാ. ആ പ്രയോഗം തന്നെ തെറ്റാണ്. കണ്ണെടുത്താൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? നല്ല പെരുമാൾ മുതലില്ലേ? എന്ത് വേണം? പ്രൊഡക്ഷനിലെ കാശൊക്കെ തീർന്നു. അതിന് പ്രൊഡക്ഷന്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ആ പറഞ്ഞ നേരാ, നല്ല പെരുമാൾ മുതലാളി മാടത്തിൽ കെട്ടിക്കൊണ്ടു വന്നിട്ട് കൊല്ലം കണ്ടായില്ലേ?
ഇതുവരെ പ്രൊഡക്ഷൻ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് പ്രൊഡക്ഷനെ പറ്റി മാഡത്തിന് അറിയാൻ വഴിയില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. സിനിമയും സീരിയലൊന്നും ഇവിടെ പറ്റില്ല. അപ്പൊ പിന്നെ മാഡം എപ്പോഴും ടി വിയിൽ സീരിയൽ കണ്ടോണ്ടിരിക്കുന്നതോ? കോപ്രാഗചരം പോലല്ല, നല്ല ലാഭമുള്ള ബിസിനസ്സാ. എന്റെ മാഡം, ഒരു എപ്പിസോഡിന് 30,000 രൂപ ലാഭം. വേഗം നിങ്ങളെ വീട് നൊഴിഞ്ഞു തരാമോ? വാടക കൊടുത്ത മാസം 500 രൂപ കിട്ടും. ഞങ്ങള് പട്ടിണിയിലാവും, വിഷം വാങ്ങാൻ പോലും കാശില്ല. ആ വലക്കാര് സ്നേഹമുള്ളതായോണ്ട് കാലത്തെ കാപ്പിക്കുള്ള കാശ് തന്നു. മുതലാളി വയനാട് ചെയ്തില്ലെങ്കിൽ ഞങ്ങള് വീട് പട്ടിണിയിലാവും. സ്ത്രീകളുമായി ബന്ധമുള്ള ഒരു കച്ചവടത്തിനും ഞാൻ അയാളെ വിടില്ല. അയാൾക്ക് അയാളുടെ തന്ത തനി സ്വഭാവമാ. നോക്ക്, അയ്യോ, അതേ തനി സ്വരൂപം. ചാവുന്നത് വരെ പെണ്ണുങ്ങളെ വയ്യ നടക്കാൻ സമ്മതിച്ചില്ലെന്നാ നാട്ടുകാർ പറയണത്. 42 ഭാര്യമാരാ ഉണ്ടായിരുന്നത്. ഒഴിച്ചിട്ട് വന്ന പെണ്ണിനെ വരെ ഭാര്യയാക്കി ആളാ. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സന്താനഭാഗ്യം ഒരിടത്തല്ലേ ഉള്ളൂ. ഏതായാലും മകൻ പെരുമാളിന് ആ സ്വഭാവമൊന്നും ഇല്ല മാഡം. ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്. എന്റെ ഭർത്താവിന്റെ വീക്ക്നെസ് എനിക്കല്ലേ അറിയൂ. ഭരണി, അല്ല രമണി, ഇത് പറയാൻ കേളുണ്ടാ? നിനക്ക് വേണ്ടി വാങ്ങിയതാ? നീ ഞാൻ പിടിക്കും തീപുറത്തില് മാഗിയ. നിങ്ങളുടെ ചേർത്തു എന്റെ അച്ഛൻ പൊന്നമ്പലത്ത് വലിയ പെരുമാൾ. 42 കിട്ടിയെങ്കിൽ എനിക്ക് രണ്ടെങ്കിലും കിട്ടണ്ടേ? മരിയാവണി, ഈ മുള്ളുണ്ടാ അല്ല ചെല്ലുണ്ടാ? നിനക്കുള്ളതാ? എനിക്കറിയാം നിങ്ങളുടെ അച്ഛനും പെണ്ണുങ്ങളെ എന്നുണ്ട് തെറ്റിച്ച കാര്യമൊക്കെ. രമണി, രമണി, എന്റെ അച്ഛൻ വലിയ പെരുമാളാ സത്യം. എന്റെ ഭാര്യ കനകലക്ഷ്മി മാത്രമേ ഇതുവരെ കൊണ്ട് കൊടുത്തിട്ടുള്ളൂ. അയ്യോ, ചേച്ചി കണ്ടു. അവൾ കണ്ടാൽ കുഴക്കുണ്ടാക്കും. അപ്പൊ ഞാൻ അവളെ റൈവേ ചെയ്യും, ഇന്നലെ ഞാൻ കിട്ടും. നീ കഴിക്കൂ. അയ്യോ, മുതലാളി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? മുതലാളി വിശ്വസിച്ച 4-5 മാസം ഞങ്ങളിവിടെ കഴിഞ്ഞത്. ഏറോ താനെങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാനപ്പോ ഇവിടെ ഹൗസ് അറസ്റ്റിലാ. വേറെ ഒരു ജോലിക്കാരിക്ക് ഒരു വഴി ഉള്ളുണ്ട് പുറത്തുനിന്ന്. അവളെന്നെ പൂട്ടിട്ടിരിക്കുക. മുതലാളി ഭാര്യ കനകം പൂട്ടിയിട്ടിരിക്കുകയാണ്. നായിക വന്നു എന്ന് പറ പെണ്ണെന്ന് പറഞ്ഞ തട്ടും പൊഴിച്ച് വാണം വിട്ട പോലെ അയാളും കണ്ടു വരും. നീ തന്നെ പറ. ഹലോ, ഹലോ, ഹലോ. ആ മുതലാളി, മനീഷ കൊയിലാളെ പോലെ വെളുത്ത് തൊടുത്ത് കൊഴുത്ത് ചുവന്നൊരു പെണ്ണ് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. മുതലാളിയെ കാണണമെന്ന്. ഞാൻ ഉടനെ എത്താം. ഓക്കെ, ഡബിൾ ഓക്കെ. പക്ഷേ ഘട്ടമൊന്നും അവൾ അതുമാരി വെച്ച് പൊട്ടിരിക്കാണല്ലോ. സാധ്യമില്ല, കയ്യിൽ കിട്ടി തന്നപ്പോ ഞാൻ ഉടനെ എത്താം. ഓക്കെ മുതലാളി. എന്താണിത്? ഇതാണോ നായിക? ഇവർക്ക് പ്രായം വരെ കൂടില്ല. അതിന് അവർക്കത്തെ പ്രായം നമുക്ക് കുഴപ്പമില്ല സാർ. അവരുടെ മോളാ നമ്മുടെ നായിക. ഈ കമ്പി ഒന്ന് മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇറങ്ങാൻ സൗകര്യം. വന്നപാടെ മുറിപ്പിക്കല്ലേ ചേച്ചി, ചാടിങ് വന്നാ മതി. ചാട്ടം പഠിപ്പിക്കേണ്ടത് ചേച്ചിയെ കണ്ടാലേ അറിയാം. അർത്ഥം വെച്ചാൽ വർത്താനം പറഞ്ഞാലേ ഞാൻ ഇപ്പൊ സ്ഥലം വിടും. ഞങ്ങളെ ഹൈ ഫാമിലിയാ. മോഡ ഡാഡി ഡോക്ടർ എഞ്ചിനീയറും ഒക്കെയാ. എഞ്ചിൻ ശങ്കരയിലായിരിക്കും. സ്വിസ് ബ്ലൗ. ഇതാണ് നമ്മുടെ നായിക, ഒരു തനി മലയാളി പെൺകുട്ടി. വന്നോളൂ, ഡ്രൈവിലേക്ക് വന്നോളൂ. കുറുപ്പേ, അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യൂ. എങ്ങനെ കേറൂടോ? അവർ കവച്ചു വെച്ച് കേറേണ്ടതല്ലേ? അവർക്ക്
എന്താ പേര്? ഞാനാ ഹീറോ. വന്നത് വന്നത് വണ്ടേരക്കുന്നു. സമയം പത്താകാരായി, നോക്ക് ഓറഞ്ച് ജ്യൂസിനുള്ള സമയമായി. എനിക്ക് ഫ്രൂട്ട് മതി കേട്ടോ. ഇതെന്താ ജ്യൂസ് കടയുടെ മാഡം? അത് ഞാൻ റെഡിയാക്കി തരാം. ഇതിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മോൾ അഭിനയിച്ച സീരിന്റെ ആദ്യത്തെ എപ്പിഡോസേ എലിക്കാസ് ചെയ്തിട്ടില്ല. അയ്യോ, എലിക്കാസ് അല്ല മാഡം, ടെലികാസ്റ്റ്. അതുപോട്ടെ, ചേച്ചിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നേ ഉള്ളൂ, രണ്ടാമത്തെ എപ്പിഡോസ് വേണ്ടെന്ന് മോളുടെ ഡാഡി പറഞ്ഞു. എനിക്ക് ഇവളെ ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കണം. അതിനെ പറ്റിയാള് നല്ല പെരുമാൾ മുതലാളിയാ. ഇപ്പൊ വരും അമ്മയും മോളെയും പുള്ളി നല്ലോണം അസ്റ്റാബ്ലിഷ് ചെയ്യും. താങ്ക് യു. പിന്നെ ഞങ്ങളെ കെ ടി കുഞ്ഞുമോൻ സാറും അമിതാഭ് ബച്ചൻ കോർപ്പറേഷനും വിളിച്ചിട്ടുണ്ട്. തെലുങ്കിൽ ഒരു മേക്കപ്പ് ടെസ്റ്റും കഴിഞ്ഞു, 3 മാസമായി. അയ്യോ എന്റെ മോളെ, സാറൊന്ന് നല്ലോണം പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഡബിൾ ഓക്കെ. എന്താണത്? കൊണ്ടോട്ട് കണ്ട എന്തായിരിക്കും അവസ്ഥ? എന്റെ കർത്താവേ, ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ എഴുത്തുകാരൻ ഒരു പ്രോബ്ലം ഉണ്ട്, ചുവപ്പ് കാണാൻ പാടില്ല. ഇത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ്. ഇത് തന്നെ ഞാൻ മനസ്സിൽ കണ്ടെഴുതിയ കഥയിലെ നായിക. ഇതിനെ വെച്ച് ഞാനൊരു കളി കളിക്കും. ഇതാരാ? ഇതാണ് ഹീറോയിന്റെ മമ്മമ്മി. നല്ല പേര്, സ്വീറ്റ് നെയിം. നമസ്തേ. ഇതെന്റെ മോളാ, സാറ് ഇവിടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ബൂസ്റ്റും ബോണസൊക്കെ പുറച്ചൊന്ന് പറഞ്ഞാൽ മതി, അവര് തന്നോളും. നടത്തി വരൂ. ഭാരതനാട്യം അറിയാമോ? അറിയാം. ഒന്ന് കാണിച്ചു കൊടുക്കുമോ? ഇപ്പൊ കാണിക്കണ്ട, ഞാൻ പറയുമ്പോ കാണിച്ചാ. അങ്ങനെ മാറി മാറിക്കൂ. ശരിയോ? അയ്യോ, ചതിച്ചു ചോപ്പ്. എന്റെ പൊന്നു മുതലാളി, ഇപ്പൊ അങ്ങോട്ട് വരണ്ട, ആള് പ്രശ്നമോ? വെറുതെ പ്രൊഡ്യൂസറിലെ പ്രൊഡക്ഷൻ ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിട്ട് പോകാന്ന് വിചാരിച്ചു. ഈ കൊണ്ടോട്ടി ചോപ്പ് മഷി ടാങ്കിൽ പിന്നെ ഒന്നുള്ള ഞാൻ 24 മണിക്കൂറാകും. എല്ലാരും വീട്ടിലേക്ക് പോകണം. ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാ എണ്ണത്തിൽ ഈ വീട്ടിൽ ഇറങ്ങി പൂട്ടി താക്കോലേ തന്നേക്കണം. അയ്യോ മുതലാളി, ഒരു അബദ്ധം പറ്റിയതാ. ഇനി മേലാൽ അങ്ങനെ തന്റെ ഈ ചോപ്പ് അലർജി ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിലേ ഞങ്ങളെല്ലാം ഇടി കൊണ്ട് ചാവും. ശരിയാ, നല്ല പെരുമാളിന് നല്ല പെരുമാറ്റം കണ്ടില്ലെങ്കിൽ ദേഷ്യം വരും. സീരിയലിന്റെ കാര്യം ഇനി ഗോവിന്ദ് തന്നെ. നല്ല പെരുമാളിനും അങ്ങയുടെ അമ്മാളിനും കുറഞ്ഞത് 1 മാസത്തെ പിഴിച്ചിലും ഞാനൊക്കെ ഇനിയും വേണ്ടി വരുമെന്ന വൈദ്യര് പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതം തകർപ്പ് വേണ്ട, കൂടുതൽ അറ്റാക്ക് വേണ്ട. ചുവപ്പ് നിറം നിങ്ങൾക്ക് ഉപേക്ഷിച്ചാൽ എന്താ? എന്നാലും തന്റെ അസുഖം മാറ്റിയെടുക്കില്ല അല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഗോപാലകൃഷ്ണ ചുവപ്പ് നിറം കണ്ട എന്റെ തലക്കകത്ത് ഒരു പെരുവരിപ്പെടുന്നു? പിന്നെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല കൊണ്ടോട്ടെ, കാലക്രമേണ ഇത് ഭേദമാവുമെന്ന ഡോക്ടർ പറഞ്ഞത്. നിസ്കാരമൊന്നും നടക്കണ്ട, പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. ഈ സഹതാവും വേണ്ട ഗോപാലകൃഷ്ണ, തന്നെ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു. അതങ്ങ് പള്ളിപ്പോയി പറഞ്ഞാൽ മതി.
ഒരു മാസത്തിൽ 1.5 കോടി രൂപ എഴുതിയിരുന്ന എന്നെ പിരിച്ചുവിടാൻ താൻ വളർന്നിട്ടില്ല. 1.5 കോടി രൂപ എഴുതിയിരുന്നു. അതേടാ എന്റെ പഞ്ചായത്തിന് നടന്നിട്ടുള്ള മിക്ക ആധാരങ്ങളും ഈ കൊണ്ടോട്ടാണ് എഴുതിയിട്ടുള്ളത്. അറിയാവാ ആധാരം ആധാരം അവഹാദിത്യ സിനിമ ആയതുകൊണ്ട് എപ്പോഴും അതിന്റെ കാര്യം പറയും. അത് ഞാൻ വന്നപ്പോ പറഞ്ഞിരുന്നു. ഈശ്വര ധർമ്മ സങ്കടത്തിലായല്ലോ. ഇയാളുണ്ടെങ്കിൽ നല്ല പെരുമാൾ കാശ് മുടക്കില്ല. അയാൾ കാശ് മുടക്കില്ലെങ്കിൽ സീരിയൽ നടക്കില്ല. മര്യാദയ്ക്ക് താൻ ഇവിടുന്ന് പോകുന്ന അതോ പുറ പന്നി എന്തു വന്നാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. എന്നെ തന്നെ തൂക്കിയെടുത്ത് കളയാൻ പറ്റും. ഞാൻ അതാ കേട്ടില്ലേ മുതലാളിയുടെ ശബ്ദം. രക്ഷപ്പെട്ടു. തീരുമാനം മാറ്റി എന്ന് പറയാൻ വന്നത് ണല്ലേ. എന്താ എവിടുന്ന? ഞാനങ്ങ് തൃശ്ശൂരിനടുത്ത് വഴിയാ. തൃശ്ശൂരിലെ അവനിക്കാൻ വേണ്ടിയാണേ. ഇവിടെ കീരിയിലുള്ള ഒരു കീരിയിലില്ല. അഭിനയിക്കാൻ പറ്റിയ ഒരു കോലം. അപ്പൊ കുളിപ്പിച്ചെടുത്താൽ ഇവനൊരു അരവിന്ദ സ്വാമിയാകാൻ സാധ്യതയുണ്ട്. ഇവനെ കുളിപ്പിച്ച വെള്ളം കറക്കുമെന്നല്ലാതെ ഈ ജന്മത്തിൽ ഇവൻ വെളുക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഞങ്ങളെ പട്ടിണിയില്ല. ഓടാ ഉമ്മാര് കടിക്കാൻ പറഞ്ഞല്ലോ ഞാൻ പോയേക്കാ. അതെ ഒന്നൊന്ന് പറ്റിയോ? ഞാൻ വരാം. തനിക്ക് സീരിയലിൽ ഒരു നല്ല റോളുണ്ട്. എന്താ കോപലിച്ചത്? അതെ താനെ ആ റോഡ് വഴി എത്ര വണ്ടി പോകുന്നൊന്നും എന്നി പറഞ്ഞേക്കാം. ഇവനെ ദൈവമായിട്ട് കൊണ്ടുവന്ന് തന്നതാ. ഇവനെ വെച്ച് നമ്മളൊരു കളി കളിക്കും. പെരുമാള് നമ്മുടെ മുന്നിൽ മുട്ടുകുത്തി ഏത്തമിട്ടുകൊണ്ട് സീരിയൽ എടുക്കും. ഹലോ നാല് ബസ് രണ്ട് കാറ് നാല് സൈക്കിൾ പട്ടി അല്ല പട്ടിയും കൂടി പോയി. എത്ര എണ്ണം പോയിന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. കാര്യം തെളിച്ചു പറ ഗോപാലകൃഷ്ണ. ഇവനെ നല്ല പെരുമാളിന്റെ അപരന, നല്ല പെരുമാളിന്റെ അച്ഛൻ, വലിയ പെരുമാളിന്റെ ജാരസന്തതി. അയ്യോ എന്റെ അച്ഛന്റെ പേര് രാഷ്ട്രഗോപാലാചാര്യ അല്ല. എന്റെ തന്ത്രി മാത്രമോ? ചിലപ്പോ മാറ്റിയെന്നിരിക്കും. സീരിയൽ റോള് വേണം. എന്നാലും ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം. എത്രയും പെട്ടെന്ന് ഇവനെയും നല്ല പെരുമാളിനെയും തമ്മിൽ കൂട്ടിമുട്ടിക്കണം. അതുവരെ അങ്ങേരുടെ ചെലവില് നമ്മൾ ലാവിഷായി ഭക്ഷണം കഴിക്കും. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നല്ല പെരുമാൾ നിന്നെ കണ്ട ഉടൻ താൻ ആരാന്ന് ചോദിക്കും. അതേ ശബ്ദത്തിൽ അതേ ഭാവത്തിൽ നീ തിരിച്ചങ്ങോട്ടും ചോദിക്കാം താൻ ആരാന്ന്. ഒരു റേഷൻ നമുക്ക് നോക്കാം. ഓക്കെ വെരി ഗുഡ്. ഇന്ന് മുതൽ നമ്മുടെ പട്ടിണി മാറി കിട്ടും. ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഞാൻ നല്ല പെരുമാൾ സ്പീക്കിംഗ്. ഗുഡ് ഈവനിങ് സാർ. ശബ്ദം കേട്ടപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് പാർലമെന്റ് മുന്നോട്ട് പോകല്ലേ. അതുകൊണ്ട് എനിക്കൊരു മൂന്ന് നാലുപി ബ്രാൻഡിയും ഒരു പി റമ്മും കൊടുത്തോളം കേട്ടോ. ചില്ലി ചിക്കൻ രണ്ട് ഫുള്ള് ആലുഗോപി. സുരേഷ് ഗോപി രണ്ട്. സുരേഷ് ഗോപി അല്ല ആലുഗോപി. സുരേഷ് ഗോപി അല്ല ആലുഗോപി രണ്ട്. ചിക്കൻ ചട്ടിനാട്. ചിക്കൻ ചട്ടിനാറ് ചിക്കൻ ചട്ടിനാർ രണ്ട്. കരിമീൻ ഫ്രൈ 10. പ്രോൺസ് ഫ്രൈ ഒരു 4 പ്ലേറ്റ് പോട്ടെ. ചപ്പാത്തി ഒരു 50 പോട്ടെ. നല്ല പാർട്ടിയും കാണുമായിരിക്കും. അതെ അതെ തിരുനെല്ലൂരിൽ പഠിക്കുന്ന എന്റെ അതിനും കൂട്ടുകാർ വന്നിട്ടുണ്ടേ. ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം. വേണ്ട 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 വേണ്ട. എന്റെ അതിന് ചിന്ന പെരുമാൾ അങ്ങോട്ടേക്ക് അവന്റെ പേര് കൊടുത്തിട്ടാ മതി. ഗുഡ് ഈവനിങ് അണ്ണൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ. പറഞ്ഞില്ലേ നല്ല പെരുമാൾ മുതലാളിയുടെ ബ്രദറാണല്ലേ. അതെ അതെ അതേ രൂപം അതേ ശബ്ദം. ശരിക്കും പറഞ്ഞ വലിയ പെരുമാളിന്റെ തനി പകർപ്പ്. ഇളയ മകനെ കിട്ടിയിരിക്കണത് എല്ലാം പളിനാന്നെ കൃപ. അല്ല എന്ന് പറയാ അണ്ണൻ ഓർഡർ ചെയ്തെല്ലാം കേട്ടിരിക്കണല്ലോ. എത്തണ സമയങ്ങളുണ്ട് പെട്ടെന്നായിക്കോട്ടെ. എല്ലാം ഉണ്ടല്ലോ. തിരുനെല്ലി മെഡിസിൻ പഠിക്കാണല്ലേ. അതേ ഞാൻ മെഡിസിൻ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് വരുന്നവർക്ക് മുഴുവൻ കേട്ടില്ല. അതെല്ലാം ബില്ലുണ്ടെന്ന് അന്നും പറഞ്ഞോളും. അയ്യോ എന്റെ പതിനാണ്ടോ 2,300 രൂപയേ. നീ എന്തേ പറയുന്നേ? നിങ്ങളുടെ ഹോട്ടലിൽ ഒന്നും ഉള്ളടിക്കാൻ എനിക്കിങ്ങനെ കഴിയില്ല. അയ്യോ സാറിന്റെ അനിയൻ തന്നെ ഞാൻ കണ്ടതല്ലേ. ഈ തനി സ്വരൂപം ഇതേ ശബ്ദം എന്നിട്ട് എന്റെ അനിയനാവുണ്ടോ? മാത്രമല്ല ഞങ്ങളുടെ മുതലാളി പറഞ്ഞു സാറിന്റെ അച്ഛനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ശരണമയ്യപ്പാന്ന് വിളിക്കുന്നോണ്ട് ഇടം വല്ല നോക്കേണ്ട സാധനം കൊടുത്തേക്കാൻ. അങ്ങനെ എന്റെ മുതലാളി പറഞ്ഞു. താൻ ഈ മൂക്കിലേക്ക് പോലെ ഇവർ ഈ ഗ്രാമർ ഈ കത്ത് അവനുണ്ടോ സംശയം വേണ്ട മുതലാളി. ഒറ്റ നോട്ടത്തിൽ സാറിന്റെ അനിയൻ തന്നെ. രണ്ടാമത് സൂക്ഷിച്ച് നോക്കിയാൽ പിന്നെ സംശയമേ വേണ്ട. എനിക്കൊന്നും അറിയില്ല.
പക്ഷെ മുതലാളിയുടെ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനൊരു മകൻ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ എന്ന് എന്റെ മുതലാളി പറഞ്ഞു. ആ ലാബല്ല ഹോട്ടലിൽ ഇരുന്ന് 300 വെച്ചതും ഇവൻ തന്നെ. ഇന്നലെ ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചില്ല. എടാ തങ്കയാ എന്റെ മുതലാളി എന്റെ അനിയൊന്നും പറഞ്ഞു. ഏതോ ഒരു കിണ്ടി അല്ല ഏതോ ഒരു തിണ്ടി ഈ ഏരിയയിൽ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. 24 മണിക്കൂറിനകം അവനെ പൊക്കിയെടുത്തോ പിന്നെ മുന്തി കൊണ്ടുവരണം. ചാച്ചനൊന്ന് കെട്ടേച്ചു ഞാൻ മണർ പാടില്ല എന്തിനല്ല ഞാൻ പറയാം അതിനുമ്പോ നിങ്ങളൊക്കെ വിളിപ്പോ ഞാനാരാന്ന് പറയുന്ന മുമ്പ് നീ ആരാന്ന് പറ ഞാൻ പറയാം എല്ലാം പറയാം. നീ ഇരിക്കുന്ന വലിയ മനുഷ്യൻ ആരാന്ന് പറയോ ആരാ മരിച്ചു പോയ എന്റെ അച്ഛൻ അച്ഛൻ്റെ പേര് നോക്കാം ഞാനാ നിർത്തോ നിർത്താൻ മരുന്ന് പറ്റാച്ചു പോയി എടാ ഇതെന്നാ അച്ഛനാ അച്ഛനോടേ ഒരു മകനേ ഉള്ളൂ അത് ഞാനാ മരുന്നോ കുട്ടിക്കാലത്ത് എല്ലുണ്ടോ കാണാപ്പെടുന്ന അച്ഛന്റെ കയ്യിൽ നിന്നും കൊതികോട് ഞാൻ വീട്ടിൽ വാങ്ങി കഴിക്കുമായിരുന്നു അതിന്റെ കഷ്ണങ്ങൾ ഇന്നും എന്റെ പല്ലിന്റെ ഇടലുണ്ട് ഈ കളറിന്റെ രഹസ്യം എന്താണെന്ന് അറിയോ മനസ്സിലായില്ലേ ഇതുകൊണ്ട് പാട്ടേ നീ തമ്മ ഹിന്ദിക്ക് ഇന്ന് ഞാനോട്ടെ ചെയ്യാൻ പോവാ അപ്പോ നിന്റെ അമ്മയുടെ പേരെന്താ അമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ മഞ്ഞാടിക്കൂടി ഭാഗ്യലക്ഷ്മി കേട്ടിട്ടില്ലേ എന്തോ ഭാഗ്യലക്ഷ്മി എന്തോ അയ്യോ എവിടെയാ നാട് അങ്ങ് തിരുനെല്ലി ഇവര് വയ്യാവേലിയാവോ അതെ നീ കോകുണിങ്ങിലൂടെ ആണ് എനിക്ക് മനസ്സ് വെച്ചു പറ്റി പോയി ഞാൻ മോണിങ്ങിലെ ഉണ്ട് എടാ ഇവിടെ നോക്കി ഇത് വലിയ കണ്ടിട്ടുണ്ട് ആ പറഞ്ഞു ഒരു വലിയ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരാളെ കൊന്നാ എത്ര വർഷം തടവാ അതെ മുമ്പൊക്കെ പറഞ്ഞാ 14 വർഷമായിരുന്നു ഇതൊക്കെ 12 വർഷമുള്ളൂ 2 വർഷം കൊണ്ടിരിക്കുക അങ്ങനെയാണേ നീ എന്റെ ഒരു 12 വർഷം കളയലാ പറഞ്ഞു അയ്യോ എടാ ഞാൻ ഒരു കാര്യം പറയാം എന്നെ കൊന്നിട്ട് ഞാൻ കുഴി കിടക്കണതും നീ ജയിലിൽ പോകുന്നതും രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം അതെ ഞാൻ പറഞ്ഞുതരാം അവ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് പട്ടോത്സോ ഞാൻ പറഞ്ഞു നോക്കൂ ഈ വീടുണ്ടല്ലോ ഈ വീടുണ്ടല്ലേ അല്പം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ മനുഷ്യ താമസിന് വീടല്ലേ ഈ വീടിന്റെ പാതിഭാഗം എനിക്കും പാതിഭാഗം നീർത്തോ എന്തോ നീർത്തോ എന്താ പറഞ്ഞേ എന്നോട് പറഞ്ഞു ആത് സ്വത്തോ ഈ സ്വത്ത് മുഴുവൻ അച്ഛൻ എന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നത് എന്റെ പേര് വെച്ചാലും ആരെ വെച്ചാലും എന്റെ കോലം കണ്ടിട്ട് നാട്ടുകാർ പറയട്ടെ ഞാൻ മരിച്ചു പോയില്ല ഇവരവളുടെ മകനാണോ അല്ലേ അമ്മ നീ മകനാണെന്നു എന്താ തെളിവ് എന്റെ രൂപവും ഭാവവും ശബ്ദവും സ്വഭാവം അവൻ കുറച്ച് വീട്ടിൽ കാണാം അവര് ഇടിയെ ഡ്രസ് എടുത്തിട്ടേട്ടെ അവൻ പറഞ്ഞു കേട്ടില്ല കാരണം അവൻ എന്റെ അച്ഛന്റെ മകനാണെന്നോ എനിക്ക് തോന്നുന്നു അവൻ കോടതിയിൽ അങ്ങനെ പോയാൽ തൊട്ട് വായിക്കേണ്ടി വരും നിങ്ങളെക്കാൾ അമ്മാവന്റെ രൂപവും പെരുമാറ്റവും അവനാണുള്ളത് എന്റെ പളയാണ് പെരുമാൾ കത്തോ എനിക്ക് സ്വത്തും ഭാര്യയും എനിക്ക് തോന്നുന്നു ഈ പെണ്ണ് കടിക്കാൻ പറഞ്ഞല്ലോ എന്നാ ഇങ്ങനെ വിചാര സംഭവം എന്ന് പറഞ്ഞാൽ സ്വത്ത് മാത്രമല്ല എന്റെ വാനും പോവും വ്യാപാരി ദിവസാന്റെ യൂണിയൻ പ്രസിഡന്റായിട്ട് ഞാൻ മത്സരിക്കാൻ പോവാ അതിന് ഞാൻ തോറ്റു തോക്കി ഇടും അതിപ്പോ ഈ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും മുതലാളി തോക്കുമെന്ന് ഉറപ്പല്ലേ അല്ല മുതലാളിയുടെ എതിരാളി തോക്കുമെന്ന് മുതലാളി
മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ പറയാറ്. ഈ സുന്ദരമായ മുഖം പോലെ തന്നെയാണ് ഈ മനസ്സും. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ മുതലാളിയുടെ അനിയനെ ഞങ്ങൾ ഒഴിവാക്കി തരാം. വീണ്ടും അവനെന്താ അനിയെന്ന് പറയാതെ ശരി, അനിയനെ പോലത്തവനെ ഒഴിവാക്കി തന്നാൽ ഒരു പ്രത്യുപകാരം ചെയ്യാമോ? മുതലാളി, ഒരു പാലം ഇട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണോ? പറ്റില്ല, പാലിടാനൊക്കെ ഒരുപാട് കാശ് വേണ്ടി വരും. എന്നാലും ഒരു കൊച്ചു പാലം പറ്റില്ല പറഞ്ഞില്ലേ. ഓക്കെ, എന്നാ വേണ്ട, ഞങ്ങളുടെ ടി വി സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാമോ? അവനോട് വണ്ടിയെത്തിയാൽ പാലിനെയാണെന്ന സത്യം ഞാൻ സീരിയൽ എടുത്തിരിക്കും. മറ്റൊരു കാര്യം കൂടെ നമുക്ക് മാറ്റണം. അതെന്താ? ഓവന് താടി കാണുമ്പോ എനിക്കെന്നെ മുറിനാട് വരിയാവും. അതൊരു പ്രശ്നമാക്കണ്ട മുതലാളി, ഞാൻ തന്നെ വരച്ചു കളയാം. പറ്റില്ല, ഇതെന്റെ ട്രേഡ് മാർക്കാണ് സാർ. പ്ലീസ്, ശരി, നിങ്ങൾക്കൊക്കെ വേണ്ടി ഈ സീരിയൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഞാൻ എന്റെ താടി എടുക്കാം. ഈ സീരിയൽ വേണ്ടി ഞങ്ങൾ തല മുട്ടയടിക്കാൻ വരെ തയ്യാറാണ് മുതലാളിയുടെ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പറഞ്ഞ ദിവസം തന്നെ നമ്മൾ സീരിയലിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. Thank you.
ആലോചിക്കാറില്ല. മേടം 16 നടത്താം. ഇവനൊന്ന് പെണ്ണിനെ കണ്ടോട്ടെ എന്ന് കരുതി മാത്രം വന്നതാ. ഞങ്ങൾക്ക് പെണ്ണിനെയും ചുറ്റുപാടും ഒക്കെ പിടിച്ചു. ഞാനും മഹാരാജാസ് കോളേജിലാ പഠിച്ചിരുന്നത്, ബി എ ഹിസ്റ്ററിക്ക്. ഓ അത് ശരി. കൊള്ളാല, നല്ല സമയത്താണ് എന്റെ വരെ. കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോ വിളിച്ചില്ലെങ്കിൽ വരണല്ലോ. അപ്പഴേ ചെറുക്കന്റെ വീട്ടുകാരോട് ഒരു കാര്യം പറയട്ടെ. 12 വയസ്സ് വരെ നല്ലവരായിരുന്നു ഞാൻ, തങ്ക കട്ടി. ഇപ്പോഴാ മോശമായത്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടുത്തെ മൂത്ത മുടക്കാച്ചിറക്കനെ കിട്ടിയതിന്റെ വയലേ എനിക്ക് തരാന്ന് പറഞ്ഞൊന്നും കൊല്ലം രണ്ടായി, ഇതുവരെ തന്നിട്ടില്ല. ആ ഇടപാട് തീർന്നിട്ടേ ഇവിടെ കല്യാണമുള്ളൂ. സമാശമല്ലേട്ടാ, നടക്കില്ല ഈ കല്യാണം, നടക്കില്ല. അത് കേട്ടാ വേണ്ട. ഓ നോക്കേ, താൻ ഇവിടുത്തെ പെങ്ങച്ചുകൾ സ്വഭാവം പറഞ്ഞു കൊടുത്തില്ലേ? അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കണം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാലോ. തൃപ്തിയായി. ഞാൻ നല്ല സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത്. തനിക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും ഭാവിക്ക് വേണ്ടി പറയുന്നത്, ഗോപേട്ടന്റെ ചേച്ചിയുടെ പ്രശ്നങ്ങൾ സോൾവ് ആയാൽ തന്നെ കുറെ സമാധാനമാകും. ശ്രീദേവി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് കൊണ്ടുപോയി വിട്ടോളൂ, തൽക്കാലം കുറച്ച് പൈസയെങ്കിലും അളിയന് കൊടുക്കാലോ. വേണ്ട ശ്രീദേവി, അത് ശരിയാവില്ല. തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഇത് കൊണ്ട് വിറ്റാ മതി. അവിടെയാണ് പിന്നെ. ഈ വീട് അച്ഛൻ എന്തിനു വേണ്ടി പണിയുന്നറിയോ? എന്തിന്? കല്യാണം കഴിഞ്ഞ എനിക്കും എന്റെ ഭർത്താവിനും താമസിക്കാൻ. എങ്കിൽ ഈ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മംഗളം നേരുന്നു എന്ന് പാടാം. ഓഹോ, അപ്പൊ അതാണല്ലേ മനസ്സിലിരിപ്പ്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്നാലേ ഈ വീട്ടില് താമസിക്കാൻ പോകുന്നത് താനും ഭർത്താവും അല്ല, ഞാനും എന്റെ ഭാര്യ. അപ്പോഴും ഞാനെന്റെ ഭാവം വിടില്ലല്ലേ. എന്തിനു വിടണം, കാശിന്റെ കുറവേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ. അവര് കെട്ടിപ്പിടിക്കുന്ന ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന്റെ വിവാഹം അല്ലടാ, അതിനേക്കാൾ നല്ല തുറുപ്പ് ജീവിതം നമ്മുടെ കയ്യിൽ കെട്ടിരിക്കുന്നേ. ഇവൻ എന്നോട് പലവട്ടം ഒന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതെന്തൊരു പാട്, ആണും പെണ്ണും ഒക്കെ ആവുമ്പോ സംസാരിച്ചെന്നൊക്കെ ഇരിക്കുള്ളൂ. ഇതത്ര വലിയ വാർത്തയോ മറ്റോ ആണോ? ഇത് അതുപോലല്ല മാവ. പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ ശ്രീദേവി ഇവന് പറഞ്ഞു വെച്ചിരുന്നതല്ലേ? കുട്ടിക്കാലത്ത് പെണ്ണുങ്ങൾ തമ്മി വല്ലതും പറഞ്ഞു എന്ന് വെച്ച് അതിപ്പോ അതുപോലെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ഇവനെന്താ, പഠിപ്പോ വല്ലതും ഉണ്ടോ? അല്ല, ഇതൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? എന്റെ മകളായ ശ്രീദേവി, എന്റെ സ്റ്റാഫായ ഗോപാലകൃഷ്ണൻ, പരിചയമുള്ളവരല്ലേ? അവര് വഴി വെച്ച് കണ്ടു, സംസാരിച്ചു, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പല വട്ടവ കൂടിക്കാഴ്ച കണ്ടപ്പോ ഇവനത് വേദനയായി. ഇവനെന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? ഞാൻ എന്തായാലും എന്റെ ജീവനക്കാരന് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. മരുമകനായ നിനക്കും കിട്ടിത്തരത്തില്ല. എല്ലാവരുടെയും മുമ്പ് വെച്ച് പറയാ, ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഗോപേട്ടന് മാത്രമായിരിക്കും. ഓഹോ, അത് ശരി. അപ്പോ ഇവര് പറഞ്ഞതൊക്കെ നേരാണല്ലേ. വാടാ, നമുക്ക് പോവാം. ഇനി ഇവിടെ എന്ത് കാര്യം? പോട്ടാളിയ, ഇത് വല്ലാത്ത മെറിവേറായി പോയി. എന്നോട് വേണ്ടായിരുന്നു, വാടാ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ 12 രാവിലെ മടങ്ങിയെത്തും. ഏയ്, ഒന്നും പറഞ്ഞ പോലെയല്ല. കാരണം നീ എവിടെ പോകുന്നു വന്നോ, എന്തിനു പോകുന്നു വന്നോ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ വന്നതിന് ശേഷം പറയാം.
അല്പം ദൂരം പോകാനുണ്ടെന്ന് കരുതിക്കോളൂ. ആ പിന്നെ ഏലിയാസ് വരുമ്പോ അവനെ പിണക്കായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല നായകനാന്ന് പറഞ്ഞിട്ട് നീ മുങ്ങിയാൻ എങ്ങനെ ശരിയാണ്? നായകനോ? ഇപ്പൊ മുങ്ങിയാ ഞാൻ രക്ഷപ്പെട്ടു. ഒന്നാതിരുന്നാ മതിയേ. ഷാജു, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ആദ്യത്തെ എപ്പിസോഡിന് മുമ്പ് തന്നെ ഞാൻ മടങ്ങിയെത്തും സാർ. എത്തണം. പിന്നെ മുതലാളിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ കാര്യം പേടിക്കണ്ട, അത് ഞാനേറ്റു. എന്നെ അറിയാം. അവളുടെ ധിക്കാരം കണ്ടില്ലേ? വിടില്ലേ ഞാൻ. വേണ്ടടാ, നീ മുറുക്കെ പിടിച്ചോ. അച്ഛൻ കണ്ടോ, ഇനിയാണ് ഈ അനന്തന്റെ കളികൾ. അച്ഛന്റെ മകനാണ് ഞാനെങ്കിൽ ആർ കെ ഉണ്ണിത്താന്റെ മകളെ ഞാൻ കെട്ടിയിരിക്കും. ചതിയെങ്കിൽ ചതി. എല്ലാവരും കളിക്കുന്നത് കളി പിടിക്കാനാണ്. പക്ഷെ മാത്തപ്പനോട് കളിക്കുന്നത് തലവരിക്കാനാണ് കേട്ടാ. ഞാൻ ചാരിക്കാരനാണ്. എന്നാത്തുള്ള ബഹുമാനം കൊണ്ട് ഇയാള് കുഞ്ഞു പോകണത് കണ്ടാ കണ്ടാ. നിന്നെ കണ്ടിട്ടുള്ള കൂഞ്ഞല്ല, ഇനി ജന്മനാളുള്ള കൂഞ്ഞ. എപ്പോ പാടാ വാപ്പാക്കാകാണ്ട് ചാരിക്കാരോടായിട്ട മന്ദുകാലി മോൻ മാത്തപ്പൻ ആരാണെന്ന് അറിയാമെങ്കിൽ മട്ടാഞ്ചേരി കടാപ്പുറത്ത് ഒന്ന് ചോയ്ക്ക്. എന്താണ് എലിസബത്തെ രാത്രിയിലൊരു കുളി? മട്ടാഞ്ചേരി മാത്തപ്പൻ ഭരണ വൈകി അവിടെ പുറം തിരിഞ്ഞുള്ള ഒരു വാക്കം കണ്ടില്ലേ? എന്നെ തോയിക്കാൻ മാത്രം നീ വളർന്നോടാ. എന്താ മത്തല കാട്ടിക്കൊണ്ടുള്ള കിടപ്പ് കണ്ടപ്പ അറിയാതെ ചവിട്ടിപ്പോയതാ? ലാസറേറ്റ് നീ വരട്ടെ, നിന്റെ കാലി കണ്ട് വെട്ടിയേൽപ്പിക്കും. പ്യാരിപ്പിക്കല്ലേ നീ? ലാസറേറ്റിന് തടി മാത്രമേ ഉള്ളൂ. അയാക്കട വടിയും എന്റെ പുത്തിരിയും കൂടി ചേർന്നാല് ഈ ലാസറേറ്ററെ ലാസറേറ്ററിനാകത്തുള്ളൂ മോളെ. നിന്റെ ഒരു ബുദ്ധി അല്ലടി മ്യാരി. അയാൾ ഈ പാതിരാത്രി എവിടത്തണ്ടാൻ പോയി കിടക്കാണ്? അയാളെ ഒരു കോഴിയുടെ കാലുവെട്ടാൻ പോയിരിക്കാണ്. കോഴി ഗോപാലൻ ജയിലിൽ നിറങ്ങിയ അപ്പ ഇന്ന് രണ്ടിലൊന്നും നടക്കും. ഈ ആശാൻ ബുദ്ധിയില്ലാണ്ട് വല്ലതും ചെയ്യുക. അതാ ഞാൻ പറയണത്, അയാളുടെ ബുള്ളറ്റിന്റെ പുറകിൽ ബ്രെയിൻ ബാലാന്നു. ഈ ഞാനേ ഗോപാലൻ ജയിലിൽ ഇറങ്ങിന്ന് കേട്ട് ഇറങ്ങി ഉടനെ ആശുപത്രിയിലോട്ടും കയറ്റി. ഓ ഒരു കൈ ഞാനിങ്ങ് വെട്ടിയെടുത്തു. ഇനി വരണത് വെച്ച് കാണടാ മാതപ്പാ. എന്തോ ഓ നല്ലോണം വലിച്ചു കേട്ടിരിക്കുകയാണല്ലോ. നിജോളം കരയെടുത്ത് വെക്കടേ എന്റെ പൊന്നു മേര്. എനിക്ക് രണ്ട് പുഴിഞ്ഞ താരാമൊട്ടെ ഞാരിയേ. ലാസറേട്ടോ ആരാ? ആ ഞാൻ ആനന്ദൻ. ആ എന്താ രാത്രിയില്? അതെ വന്നെ. ശ്രദ്ധിക്കണം.
എന്റെ ദൈവമേ, ഞാൻ കാണുന്നേ. നീ ബാങ്ക് മുഴുവനും കൊണ്ടുകൊണ്ട് വന്നോ? ഏയ് ഇല്ല, ഫർണിച്ചർ ഒന്നും എടുത്തില്ല. ഓ, എന്നാ പിന്നെ അതും കൂടി എടുത്തിരുന്നെങ്കിൽ ആന്ധ്രയിലോ മറ്റേ പോയാല് ബാങ്ക് തുടങ്ങായിരുന്നല്ലോ. എടാ ഇതാ പറയുന്നത് കുരുത്തക്കേട് കാണിക്കുന്നതിന് മുമ്പ് തന്തയോട് ആലോചിക്കണം. ആ ശ്രീദേവിയെ എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എടാ പൊന്നുമോനെ, ആണും പെണ്ണുമായിട്ട് നീ എനിക്ക് ഒന്നേ ഉള്ളൂ. നീ എന്നെ അകാലത്ത് അമ്പയാത്ര അയക്കരുത്. ജാതി പ്രയോഗിക്കാനായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം മാറ്റിയാൽ മതിയായിരുന്നില്ലേ? കൂടി വന്ന ഒരു അമ്പത് പവനും. അച്ഛ, അത് എടുത്തോണ്ടിരുന്നപ്പോ കൊതി തോന്നിപ്പോയി, അതുകൊണ്ടാ എല്ലാം എടുത്തത്. പിന്നെ ലാസ്റ്റ് വല്ല പ്രശ്നം ഉണ്ടാക്കൂ. ഏയ്, അവന്റെ തുക 50,000 കൊടുത്തു കഴിഞ്ഞതാ. നീ എന്നാ മുള്ളമ്മന്നി ഒഴുകി മാറിയിരിക്കുന്നത്? അല്ലാശാലെ, എനിക്കൊരു പുട്ടി. എന്താ? കോടിക്കണക്കിന് രൂപയല്ലേ നമ്മൾ അവന്മാർക്ക് വേണ്ടി അടിച്ചു മാറ്റി കൊടുത്ത? അമ്മയുടെ ബാങ്കിലെ പൊന്നും പോണമല്ലടാ. അമ്മയുടെ വയറ്റിൽ കിടന്നപ്പ ബുദ്ധി വേണോ തടി വേണോന്ന് ദൈവം ലാസ്രയത്തിനോട് ചോദിച്ചതാണ്. അപ്പ ലാസ്രയത്തം പറഞ്ഞാണ് എനിക്ക് തടി മതിയെന്ന്. അതാണല്ല ഇങ്ങനെയൊക്കെ പറയണത്. ആശാനെ, ആശാന്റെ തടി എന്റെ ബുദ്ധിയും കൂടി ചേർന്നാല് നിമ്മക്കാറ്റം പോകും പോലെ ഉണ്ടാക്കാം. ഇങ്ങോട്ട് നോക്ക്, അവന്മാരെന്തിനാ അവന്മാരുടെ സ്വന്തം മുതൽ കട്ടുമാറ്റണത്? അപ്പതിലെന്തോ അതില്ലേന്താ പറഞ്ഞു തോന്നുന്ന നമുക്ക് തോന്നില്ല. രക്ഷപ്പെടാൻ ദൈവം കാണിച്ചു തന്നെ വയ്യ. ആ വഴി നമ്മ കാണാണ്ട് പോവണ്ട. നുമ്പക്കാ പൊന്നും പണത്തിന്ന് പാതി വേണമെന്ന് പറഞ്ഞാലാ നാട്ടുകാരുടെ പൊന്നും പണവുമാ അവന്മാരടിച്ചു മാറ്റിയത്. അപ്പ അതിന്റെ പങ്ക് നാട്ടുകാരായ നുമ്മക്കും കിട്ടണ്ടേ? അല്ലെങ്കിൽ നാളെ നമ്മൾ പോലീസുകാരോട് തുറന്നു പറയുമെന്ന് പറഞ്ഞ് അവന്മാരെ പ്യാരിപ്പിക്കാം. വീഴാതിരിക്കത്തില്ല. എന്താണോ ചേട്ടാ? എന്താണോ അറിയല്ല, നിങ്ങൾ പറഞ്ഞ പണി മുഴുവൻ നടത്തി കഴിഞ്ഞു. അല്ല എന്താ അച്ഛനും മോനും ഒരു പേടി? അതെ അതെ, മോന്ത കണ്ടിട്ട് ഹെഡ്ലൈറ്റ് ഫ്യൂസ് ആയത് പോലെ. ഫ്യൂസോ? പേരൊന്നുമില്ല. നിങ്ങളുള്ളതൊരു ധൈര്യമല്ലേ? ഒരു സ്മോൾ ഒരുക്കട്ടെ. ഏയ്, എനിക്ക് നിങ്ങളുടെ ബോറിനൊന്നും പിടിക്കൂല. ഞാൻ മറ്റവനടിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്തുമോ വെള്ളം ഒഴിച്ചിട്ടുണ്ടായില്ല, ചങ്ക് വാരിപ്പോയാലെ. ഫ്ലാക്ക് ഫ്ലാക്ക്. എനിക്ക് അഡ്വാൻസല്ലേ വന്നിട്ടുള്ളൂ, ബാക്കിയോ എനിക്ക് നക്കാപ്പിച്ചത് ഒരു 50,000 രൂപയല്ലേ വന്നുള്ളൂ. അതിന് 50,000 രൂപ പ്രതിഫലം പറഞ്ഞ് ഉറപ്പിച്ചല്ലേ? എടാ കൊച്ചനെ, ഞങ്ങളങ്ങനെ മണ്ടന്മാരാക്കല്ലേ. പോലീസുകാരുടെ വരിക, നിങ്ങളെ പോക്കുക, ഉണ്ണിത്താൻ അറിയുക, നാട്ടുകാരറിയുക, കോടതി കയറുക. കുറഞ്ഞത് 10-20 വർഷം അകത്ത് കെടുക്കേണ്ടി വരും കിട്ടാം. ഞങ്ങൾ അതൊക്കെ ജീവിച്ചവരാ. ഉറുപ്പിനും മോനും അത് ശരിയാകുന്നില്ല. അയ്യോ എന്റെ ലാസറെ, അതൊന്നും വേണ്ടാത്തോ? ആ എങ്കി മര്യാദ കാറ്റാന്റെ പങ്ക് കൊടുത്താ. അതെ ലാസറേട്ടാ, ഒന്ന് എന്നെ തിട്ടപ്പെടുത്തിയിട്ടില്ലേ? എങ്ങനെ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റും? കൊട്ടയെന്ന് മീൻ പാലെടുക്കുന്ന പോലല്ലേ പൊന്നും പടവും വാരി വാരി എടുത്തത്? കുഴപ്പമില്ല, വെല്ലറ ചിലവുള്ള വഴയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് ഗോപാലകൃഷ്ണ വീട്ടിൽ വെച്ചില്ലേ? അതവിടെ വെച്ചി. ഇത് വേറെ ബാക്കി പത്തമ്പറാക്കാൻ ധൈര്യമായിട്ട് എണീക്കോ. എന്നെയൊക്കെ കഴിഞ്ഞ് കൂവപ്പാറ മേലയുടെ നമ്പർ വിളിച്ചാൽ മതി. നമ്പർ നിനക്ക് അറിയാമല്ലോ. അപ്പൊ വരാ, വെളുക്കും മുമ്പേ വേണം, ഇല്ലെ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോവും. എന്തി തന്തിയോ? അല്ല, തൊണ്ടിയുമായിട്ട് ഓർമ്മ ഇരിക്കട്ടെ. നടക്കാന് നടക്കാറ്റാന്. എടാ നീ ഒരുത്തനാ വേലി കിടന്ന ആ മലമ്പാമ്പിനെ തന്നെ തോളയിലിട്ടത്. കൂടെ ഒരു നാറിയ നിൽക്കൂലിയും. എന്റെ ഗുരുവായൂരപ്പാ, ഇത് ഇവിടെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ രാത്രി കിടന്ന് ഉറങ്ങും? അപ്പഴേ നീന സീരിലാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ദിവസം കുറേയായി. ഇപ്പൊ പാതിരാത്രിക്ക് ഇവിടെ കിടന്ന് ബഹളം വെച്ച് മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാ. അമ്മ നിന്റെ വരടി, ഞങ്ങൾ പോവുക. ഞങ്ങൾക്ക് രണ്ടിലൊന്നും അറിയണം. എല്ലാം ശരിയാതിന്റെ സന്തോഷമല്ലേ അമ്മച്ചി ഇത്? അമ്മച്ചിയാ, ഒന്ന് പോടാ അവിടുന്ന്. അയ്യോ അമ്മച്ചല്ലേ ഇത്? എന്താ റോസ്മരി ഇത്? അമ്മച്ചി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? നമ്മൾ തമ്മിലുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യം? അമ്മയ്ക്ക് എന്നാ അറിയാമേ, അമ്മയ്ക്ക് പ്രശ്നം ഇതുവരെ നിങ്ങൾ ഒരു പേര് പോലും ഇട്ടിട്ടില്ലല്ലോ എന്നാണ്. ഈ അമ്മച്ചിക്ക് ഇതുവരെ പേരിട്ടിട്ടില്ലേ? പേര് ഞാൻ തരാം. അറിയാമ്മ ബെസ്റ്റല്ലേ? എനിക്കല്ലടോ സീരിയല് പേരിടുന്ന കാര്യം പറഞ്ഞത്. ആ പറഞ്ഞത് ശരിയാ. സീരിയലിന്റെ പേരെങ്കിലും ഉടനെ പ്രൊഡ്യൂസറെ എഴുതി കാണിക്കണം. സൈലൻസ് 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 സൈലൻസ്. നമ്മുടെ സീരിയലിന് ഇന്ന് രാത്രി പേരിടാമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്?
ഞാനിത് ആ പേര് പറയുന്നു. നല്ല പേരാണെങ്കിൽ കൈയടിച്ച് സ്വീകരിക്കണം. നൂതനമാണല്ലോ നമ്മുടെ കഥയുടെ ബേസ്. അതുകൊണ്ട് നമ്മുടെ സീരിയലിന്റെ പേരാണ് 3 കോടിയും 300 പവനും കുത്തു. ഇനി നിങ്ങൾ പോയി സുഖമായിട്ട് ഉറങ്ങിയോ. മകനാളി ആവും. ഞങ്ങളെല്ലാം അതിച്ച സാറ് പോയത് ശരിയാ. കൊണ്ടോട്ട് മാറ്റി. ഹലോ, തീരുമാനമായോ? കറക്റ്റ് സമയത്താ മോലാളി വിളിച്ചത്. ഇപ്പൊ തീരുമാനമായുള്ളൂ. 3 കോടിയും 300 പവനും മോലാളി. 3 കോടിയും 300 പവനോ? 4 കോടിയും 600 പവനും ആക്കിയാലോ? അയ്യോ, അത് വേണ്ട. 3 കോടിയും 300 പവനും തന്നെ ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് തന്നല്ലേ പറ്റൂ. അപ്പൊ 3 കോടിയും 300 പവനും ഫിക്സ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഓ, എവിടെ തരണമെന്ന് പറ. എവിടെ തരണമെന്ന്? എന്തോന്ന്? കിണറിലുള്ള കാശ. മുതലാളി ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുക. അതുകൊണ്ടാണ് അത്തോട്ട് പറമ്പില് വന്നാ മതി, ഞങ്ങൾ വരാം. ഓക്കെ, ഞങ്ങൾ വന്ന് മാറിയിരുന്നോളാ. ഞങ്ങൾ വേള സാറി എന്ന് വാങ്ങിയാ മതി. ഞാൻ ഈ പണം കൊണ്ട് കൊടുക്കാൻ പോവാ. കുറച്ചുകാലം കൊണ്ട് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതല്ലേ? അതെ. ഫോൺ ചെയ്തപ്പോ ഇവിടെ വരാനല്ലേ പറഞ്ഞത്? അയാൾ വന്നില്ലേ? അവരൊക്കെ വീട്ടിലുണ്ട്. നല്ല പിറ്റ പറഞ്ഞ പ്രകാരത്തിന് ഞാൻ ചെയ്യുന്നു. അയാളോട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാം. ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ പിടിച്ചോ? നല്ല കനമുണ്ടല്ലോ പഠിച്ചോന്. ചെലവിന്റെ കാശ് ഇത്രക്ക് പോയിട്ട. എന്റെ കർത്താവ്, ഞാനെന്താണ് ഈ കാണുന്നത്? ഇതേതോ മന്ത്രഹാബാലപ്പെട്ടിയാ. ഒറ്റ വെക്കല്ലേ, നേരം വെക്കാറേ. ഇതെന്താണ്, ഏതാണെന്ന് പിന്നെ ആലോചിക്കാം. വേഗം ഇത് വെച്ചിടുമ്പോ എല്ലാരും ഗോതമ്പുണ്ട് നിന്റെ വരും. ശരിയാ, ഈ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ ഭയങ്കര പലട്ടും കൊണ്ട് ഈ പെട്ടി കുഴിച്ചിട്ടാലേ. ആ ശരിയാ, ഈ പെട്ടിയിലെ കാശും സമയത്ത് വേറെ പെട്ടിയിൽ വെച്ചിട്ട് ഈ പെട്ടി അങ്ങ് കുഴിച്ചിട്ടാലേ. എടോ, തനക്കറിയോട്ടാ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. തനക്ക് പങ്കിട്ടേ പോരെ. ഓ, ഇപ്പൊ പോരേന്നോ അല്ലേ? സ്വർണ്ണം മുഴുവനും എനിക്ക് നോക്കണ്ട. നിങ്ങള് നാളെ തന്നെ പോയിക്കോളാം. ഒന്ന് ചുമ്മാ ഇതല്ലേ, പൊന്നിനോടൊപ്പം പൊന്നിന്റെ മലക്കുമാറിനാടില്ലേ. കിടന്ന് ബഹളം വെക്കാതെ ഉറപ്പ് പറഞ്ഞാ ബുദ്ധി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എല്ലാരും ഒറ്റക്കെട്ടാ നിന്നോണം. കുഴിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ പോന്നാലോ? ഇത് വേണ്ട, അമ്മനെ മോളെ കൂടെ തൊട്ടടുത്തൊരു കുരു ഉണ്ടാക്കി അതിനകത്തിട്ട് മൂടാ. ഒന്ന് നമ്മുടെ ചെലവിനുള്ള കുറച്ച് കാശപ്പെട്ട് വെച്ചാ പോരെ. അത് ശരിയാ, എന്റെ മോക്കാണെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് കല്ല് വെച്ച രണ്ട് വളെ ഒരു മാല അതിലൊന്നും ഇട്ടോട്ടെ. ഇതല്ല തള്ളട അണ്ണാക്കി അവളെ പച്ചമുളകും കുത്തിക്കേക്ക് പറഞ്ഞേക്കാം. ഇവിടെ വെച്ചുന്ന തണ്ടവാകിന് പുള്ളിയാണ്. അപ്പഴ അവരെ കല്ല് വെച്ച വളയും മാലയും എന്റെ പൊണ്ടോട്ടി ഒറ്റ വെച്ച ആളെ കൂട്ടല്ലേ. വെച്ചിട്ട് മനുഷ്യന്റെ ആമാശത്തിന്റെ അതിരും കടന്ന് പൻകുടലിൽ ചെറുകുടലിൽ തിന്നു തുടങ്ങി. ആരെങ്കിലും പോയി എന്തെങ്കിലും മേടിച്ചോണ്ടുവാ, അല്ലെങ്കിൽ എന്നെ തറവേക്കല്ലേ ഇളകിപ്പോ. ജീവിതകാലം മുഴുവൻ ഇരുന്ന് തിന്നാനുള്ള മുതലാണ് ദൈവം തമ്പുരാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു നേരം നിന്നില്ലെങ്കിൽ ചട്ടൊന്നും പോവില്ല. അതുകൊണ്ട് കുഴിച്ചിട്ടിട്ട് എനിക്കൊരു സമാധാനമില്ല. എന്റെ ഒരു പന്തികേട്, ഇത്രയും വലിയ എമൗണ്ട് അല്ലേ? ശരിയാ, നല്ല നേരം നമ്മൾ കുഴിച്ചിട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ
ആ പറമ്പിനടുത്താണെങ്കിൽ ആൾക്കാരുള്ളതല്ലേ? അതവിടെ വെച്ചുകൊണ്ടിരുന്നാൽ രാത്രി ആർക്കും ഉറക്കം വരില്ല. പോയി നോക്കാം. കുരിശിന്റെ ബാപ്പ പറച്ചോനെ, കൊരങ്ങന്മാരുടെ കയ്യിൽ മുല്ലപ്പൂന്റെ മാല ഇട്ട പോലെയായി പറച്ചോനെ. ഇത്രയും പൊന്നും പണവും ഈ നാട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ മദ്രാസിലേക്ക് സ്ഥലം വരണം. സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ഒരു ബിഗ് ബഡ്ജറ്റ് മൾട്ടി സ്റ്റാർ മലയാള ചിത്രം. ഡയറക്ടർ സാർ പറഞ്ഞതാ ശരി. മദ്രാസിലേക്ക് ചെന്ന ഞങ്ങളുടെ പങ്കുകൊണ്ട് നല്ലൊരു വീടും ഒരു സീലോ കാറും വാങ്ങും. പിന്നെ എന്റെ നോക്ക് തെലുങ്കിലും തമിഴിലും നല്ല ബൂസ്റ്റും കിട്ടും. ഒരു ചുമ്മാ ഇതല്ലേ, തമിഴിലും തെലുങ്കിലും ഇവിടുത്തെ പോലത്തെ ബൂസ്റ്റല്ല. അപ്പൊ പിന്നെ ചത്തുപോകും. നിർത്ത്, നമ്മൾ ആദ്യം മദ്രാസിലേക്ക് പോകുന്ന കാര്യം തീരുമാനിക്കുന്നു. അതിനുള്ള വഴി ആലോചിക്കാം. എന്തി ആ പ്രചോദനം കുറിപ്പും ചിന്ന പെരുമാളിൽ ചെന്ന് ടിക്കറ്റ് എടുക്കട്ടെ. ഓക്കെ, എന്റെ പരിചയത്തിലുള്ളൊരു ജീപ്പ് ഉണ്ട്, അതും പിടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അതൊന്നും വേണം അമ്മേ, നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം പറഞ്ഞിരുന്ന മദ്രാസിലേക്കുള്ള ട്രെയിൻ പോകും. ആ പ്രചോദനം കുറിപ്പ് നമുക്ക് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തു. എന്റെ ഏരിയത്തെ വിളിച്ചു പോയി നാട്ടുകാർ നോട്ടാളെ. വാ വാ വാ, മുമ്പിൽ കയറ്. അമ്മയും മോളും മുമ്പിൽ കയറ്. ഈ പോക്ക് മദ്രാസിൽ എത്തുന്നിട്ട് ഒന്നാളെ പഠിച്ചോനെ പറയാനുള്ള കൊണ്ടു അന്ന് ആ നാട്ടിൻ കടുതാ. ആ വണ്ടി വിട്ടോ, വണ്ടി പോകട്ടെ. ആ കാലം താങ്കളെ താങ്ങി കേട്ടത് എന്താണ്ട് വരക്ക് പതിവില്ലാത്ത ഭയങ്കര കനം. വല്ല തരണ്ടിയാ നരിമീനാ നടന്നിട്ടുണ്ടാകും. ഈയടാ അത്തപ്പാടി തെരണ്ടി നരിമീൻ ചതുരത്തിലാണ്ടായിരിക്കുന്നത്. എടാ ഊരാനെ, നീ പോയി നോക്കിയടാ. അട്ടപ്പാലയിൽ തലയിലല്ല കുടുംബ, നിന്റെ പോകും പിടിച്ചാലൊക്കെ ഞാൻ ഒന്ന് പോയി നോക്കട ഊരാനെ. അങ്ങനെ മതി. ായിട്ട് മീനാ ടൂറ് പോയായിരിക്കും. മീൻകാർ വന്നേടാ. സൂക്ഷിച്ചോ വല്ല ശവമോ മറ്റാണെങ്കിലാ. ശവമാണെങ്കിൽ തിരിച്ച് കാലിലേക്ക് തന്നെ എറിഞ്ഞാ മതി. അന്ന് തിരിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യം അവസ്ഥ പ്രചാരിക്കാ മതി. ആദ്യം എവിടെയും ഒളിപ്പിച്ചു വെക്കാം, തീരുമാനിക്കാം. എന്റെ കൈകളും കിടക്കണം. തീരെ വേറെ ആരെങ്കിലും കണ്ടു കാണാം.
ദൈവം നമുക്ക് നടത്തുന്ന കയ്യിൽ വന്ന മഹാലക്ഷ്മിയാ, എല്ലാം പോയല്ലോ എന്റെ ഭഗവാനെ. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടതാ. ഈ മുടിഞ്ഞ ഓർത്തിന്റെ കരുനാക്കി ഇതിനെല്ലാം കാരണം. ദേ തള്ളേ, എന്നെ എല്ലാം പറഞ്ഞോണ്ടല്ല ഡ്രൈവർ ഓർക്കുന്നുണ്ട്. എന്നെ രാവിലെ പറഞ്ഞത് എന്താ കാര്യം? പടച്ചോനെ കൈ കിട്ടിയിട്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഇങ്ങനെ ഒറ്റയും നേരത്തെ പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ആ പരിസരത്തിലേക്കാണ് നോക്കാം. ഏരിയസ് ഷാജി അവിടെ മുഴുവൻ തപ്പിപ്പിറക്കുക. അയ്യോ, അവർ തപ്പാൻ പോയിരിക്കുക. നല്ല പാർട്ടികള്. കെട്ടി കൈ കിട്ടിയ ഏരിയസ് അപ്പൊ അതുകൊണ്ട് മുങ്ങും. പൊന്നും പണോ ആണേ, എങ്കിൽ വാ നമുക്ക് പോയി നോക്കാം. വാണേ, ആ പൊട്ടി പോയി നേരെ വെള്ളത്തിലേക്കാ. അതിപ്പോ വല്ല കടലും ചെന്നതാണ്. നമുക്കൊരു പല ചെയ്യാം, രണ്ടെണ്ണം അടിച്ചു തുറന്ന് ഉറങ്ങാൻ നോക്കാം. അയ്യോ, നമ്മുടെ വെട്ടിടത്ത് കുഴി ആരും മൂടിച്ചിരിക്കുന്നു. ഒരു ആയോ മൂടിക്കുന്നുണ്ടോ? ഇതാരെ കുഴി മൂടിയത്? നമ്മളിങ്ങനെ പെട്ടിയെടുത്ത് കുഴി മൂടിയില്ലായിരുന്നല്ലോ. മൂടണ്ടേ മൂടണ്ടോ ഞാൻ അന്നേ പറഞ്ഞ. അവർ ഏല പറഞ്ഞു കുഴി മൂടണമെന്നോ? ഈ കുഴി മൂടിയത് ആരാന്നറിയാമോ? അല്ല, ആരാന്നറിയാമോ എന്ന് മരക്കുരിശ്, മരക്കുരിശിന്റെ ബാപ്പാന്റെ ബാപ്പ. അപ്പൊ പിന്നെ അവർ അതെല്ലാം നല്ല വെള്ളമായിരുന്നില്ലേ? ഒരു വഴിക്ക് പോകുമ്പോ വെള്ളം അടിക്കണ്ടെന്ന് ഞാൻ പലതവണ പറഞ്ഞു. ആ ഡ്രൈവറെ മൂക്കറ്റം കൊടുപ്പിച്ചത് ഈ ഏലിയാസാ. ഇയാൾ ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അതെ തള്ളേ, മര്യാദക്കണക്ക് ഈ പച്ചരാക്കി കുത്തിക്കേറ്റു. ആ ഡ്രൈവർ കാശ് വാങ്ങിക്കാൻ കാണിച്ചു തീരെ നമ്പറല്ലേ? അമ്മ ഇല്ലായിരിക്കണ്ടോ? ഓ, വാര് പഠിച്ചോണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. എന്തായാലും നാല് കൂട്ടം മണ്ണ് വാരുന്ന കാര്യമല്ലേ ഉള്ളൂ, നമുക്കൊന്ന് വാരി നോക്കാം. ഞമ്മള് പറഞ്ഞ നമ്മളെ കൈവിട്ട് പോകില്ലല്ലോ. ഒരു പണിയാ, നമുക്ക് ഇവിടെ തന്നെ കുറിച്ചുകൂടാം. ഹൃദയം നന്മയിൽ
ഇറങ്ങി വാടാ ഇങ്ങിട്ട് നെന്നെ നിന്റെ മോനെ മത്താഞ്ചേരി കൊണ്ട് പറയാൻ വെക്കുന്ന ആ പുല്ല മതിയോ ആശാനെ ഇത്രയും പേശി പോരെ അല്ലെങ്കിൽ ടോപ് കയറി പിടിക്കട്ടെ മട്ടാഞ്ചേരി മാസത്തിന് വന്നാൽ വന്നിരിക്കുന്നേ ഇവന്മാര് നടവാനൊക്കെ തീർത്തതല്ലേ പിന്നെ എന്തിനാ വന്നിരിക്കുന്നേ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാലേ ഡൽഹിയിൽ പോയി പറഞ്ഞാ മതി അതിന് അച്ഛനല്ലേ പണപ്പെട്ടി കൊടുത്തത് അച്ഛന് വന്നേ പേടിക്കണമെന്നേ എനിക്ക് പേടിയൊന്നുമില്ല ഈ ലാത്തറിനെ മണ്ടറാക്കരുത് എന്നെ നിർത്തി കുളിച്ചാ നോക്കിയാ വെളിയിലെ ഞാൻ തമ്പിക്ക് പോകുന്നവനാ വാക്ക് പറഞ്ഞ വാക്ക താടി വെച്ച് മെലിഞ്ഞ ഒരു കറുത്തവനാ എന്റെ കിണപ്പറ്റി വാങ്ങിയത് അടവ് പതിനെട്ട് കഴിഞ്ഞാ ലാത്ത ഈ തൊഴിൽ ഇറങ്ങിയത് എന്റെ ഒരു വേണ്ടോട്ടോ എന്റെ അഭ്യാസം കഥകൾ മര്യാദയ്ക്ക് എന്റെ പണം തന്നില്ലേ ഒല്ലിഞ്ഞ നടത്തനെ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഒന്നിച്ചങ്ങ് ജയിലിൽ പോവാം അപ്പൊരു പോലെ താരിച്ചാ പോലും പണം വെച്ച് സൂചിക്കണ്ട ആശാന്റെ ശക്തി എന്റെ ബുദ്ധിയും കൂടി ചേർത്താലുണ്ടല്ല അപ്പന്റെ മോന്റെ ആക്സിഡന്റ് പോകും കേട്ടാ അച്ഛൻ ഇത് ആർക്ക് കൊണ്ടുപോയി കൊടുത്തെന്നാ പറയുന്നത് കത്തിയുണ്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോര പറയണ്ടില്ലെങ്കില് ഇവൻ ഇരിക്കപ്പുറത്തുണ്ടാവില്ല ചാക്കുള കത്തിയാണ് കേട്ടാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ആരാ പണം വാങ്ങിയെന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ പങ്കൊക്കെ തന്നേക്കാം പോരെ ലാത്രേട്ടന്റെ മുഖത്ത് നോക്കി കള്ളം പറയാനുള്ള എഞ്ചിൻ പവർ ഇയാക്കില്ല എനിക്കറിയാം അതുകൊണ്ട് ആക്കാനെ രണ്ടു ദിവസം അവധി കൊടുത്താൽ രണ്ടേ രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ എന്റെ തോക്കിനൊക്കെ തുണ്ടയില്ല ഉണ്ട രാത്രിയിൽ അച്ഛൻ കാശും കൊണ്ട് ഒറ്റയ്ക്ക് പോണ്ടെന്ന് ഞാൻ പറഞ്ഞ അതെങ്ങനെയാ കള്ളുടിച്ചാ പിന്നെ കണ്ണ് കാണത്തില്ലല്ലോ ആ ലാസറെങ്ങാനും സംഗതി പുറത്തു പറഞ്ഞാൽ അച്ഛനും മകനും കമ്പി എന്നേണ്ടി വരും എന്നോട് ആലോചിക്കാതെ ഓരോന്ന് ചെയ്തിട്ട് ഇപ്പൊ അപ്പുറത്ത് പാലം വിളിക്കുന്നോടാ വെടിമരുന്ന് പൂരയ്ക്ക് പോലിരുന്ന് വീട് വലിക്കുന്നോ എന്റെ ഗതിയായി പോയല്ലേ എന്റെ ഗുരുവായൂരപ്പ ദൈവം നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും ഏത് മഹാഭാവിയാണ് ചെയ്തത് എന്റെ ഗുരുവായൂരപ്പ മിസ്റ്റർ ഉണിതാൻ നിങ്ങളിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആകരുത് നമുക്ക് വേണ്ടാക്കാം ഇവിടെ ഇത്രയും വലിയൊരു കവർച്ച നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രണം ആവശ്യമാണ് ബാങ്കിന്റെ മുക്കുമൂലി അറിയാവുന്ന ആരാണ് പ്രതി താക്കോൽ ഉപയോഗിച്ചാണ് പൂട്ടെല്ലാം തുറന്നിട്ടുള്ളത് ഇന്നലെ അവസാനമായി ഈ ബാങ്കിൽ നിന്ന് ഇറങ്ങിയത് ആരാണ് അത് ഗോപാലകൃഷ്ണനാണ് താക്കോൽ അവനാണോ സൂക്ഷിക്കാറുള്ളത് അതെ അല്ല സാധാരണ വീട്ടിൽ കൊണ്ടുതരാറുണ്ട് ഇന്നലെയോ ഇന്നലെയും വീട്ടിൽ കൊണ്ട് തന്നിരുന്നു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ അയ്യോ ബാങ്കിലുള്ള എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ് ഗോപാലകൃഷ്ണനെയോ എവിടെയാ അവന്റെ വീട് അടുത്ത ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിയുമ്പോ ആദ്യത്തെ വീട് അവന്റെ വീടൊന്ന് സെർച്ച് ചെയ്യണം പ്രതി എത്ര കേമനായാലും പോലീസുകാർക്കുള്ള തെളിവ് പ്രതി തന്നെ തരുമെന്നല്ലേ പറയാതെ പ്രശ്നങ്ങൾക്ക് പിന്നെ പറയാം എവിടെ ആരി പൊന്നുമണ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വേഗം കാണിച്ച ഞങ്ങൾക്ക് ഇവിടെ പണി ഉണ്ടാക്കി വെക്കല്ലേ ആ താനുകൾ കറുത്തി ഇങ്ങോട്ട് മാറി വെക്കണേ എന്തെങ്കിലും കിട്ടിയോ ഒന്നുമില്ല സർ അടുക്കള ഭാഗം സെർച്ച് ചെയ്യാം ശരി
രാധയ്ക്ക് പറഞ്ഞോളാം. എവിടെ അയ്യോ ഞങ്ങൾക്ക് അറിയില്ല, ദൂരെ എവിടെ പോയതാ? എപ്പോഴാ പോയത്? ഇന്നലെ വൈകുന്നേരം. സാധനത്തിന്റെ കുറച്ച് ഭാഗം കിട്ടി, മുഴുവനൊന്നുമില്ല. ബാങ്ക് വെച്ച് പണയപ്പെട്ടവ. നടക്കടി അവരെ കോപ്പായിട്ട് കോപ്പായി. എന്താടാ ഗോപാലകൃഷ്ണൻ അമ്മയിലും പെങ്ങനെ പോലീസിനെ പിടിച്ചു? അപ്പറഞ്ചില്ല, ഗോപാലകൃഷ്ണൻ തന്നെയാണ് കൊന്നും മുറ പോലെ കണ്ടിട്ടത്. ഒന്നും കൊടുക്കപ്പെടാ, ആരെങ്കിലും കേട്ടാലോ? എന്നും പറയാലോ നമുക്ക് വരുത്. ഗോപാലകൃഷ്ണ കുടുംബത്തെ രക്ഷിക്കാം. നമുക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? നീ വാടാ. അറിഞ്ഞ എന്താണ്? ഗോപാലകൃഷ്ണന്റെ അമ്മയും പെങ്ങന്മാരെ പോലീസുകാർ പിടിച്ചു പോയി. എന്തിന്? ബാങ്ക് ഉള്ളടിച്ചത് ഗോപാലകൃഷ്ണനാണെന്ന്. ഗോപാലകൃഷ്ണന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കൊണ്ടു മുതൽ രണ്ടാം കക്ഷിയുടെ കയ്യിലല്ലേ. മാത്രമല്ല സാധനം ഭൂമിയിൽ നിന്ന് ആർലിങ്സ് താഴ്ചയല്ലേ ഇട്ടിരിക്കുന്നത്. അത് തനിക്കെങ്ങനെ അറിയാം? ഞാനെങ്ങനെ അറിയാതിരിക്കാനാ? എല്ലാവരുടെയും പോക്കും വരവും കണ്ടുണ്ടല്ലേ ഞാനിവിടെ കഴിയണത്. എന്താണ് എല്ലാവരുടെയും മുഖത്ത് ഓരോ ലിങ്ക്സ് പേടി കാണുന്നുണ്ടല്ല. എന്റെ ജയിലിലെ മുറികൾക്ക് അര ലിങ്ക്സ് വീതി പോലും ഇല്ലട്ടാ. ശരിയോ ഉണ്ണിത പോലെ ഉണ്ടല്ലേ? ഇല്ല അച്ഛൻ കേസിന്റെ കാര്യത്തിനായി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയിരിക്കാം. എന്റെ ഭാര്യ വീട്ടുകാരെ പോലീസായിരുന്നു. എന്തിനെ? ബാങ്ക് ഉള്ളടിച്ച ഗോപാലകൃഷ്ണനാണോ എന്ന് പോലീസുകാർക്ക് സംശയമുണ്ട്. ഞാൻ ചീത്തയായിരിക്കും, കള്ളൂരിയനായിരിക്കും, പക്ഷെ എന്റെ ഭാര്യയും വീട്ടുകാരെയും പോലീസുകാർ ഉപദ്രവിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോലീസുകാരെ ചോദ്യം ചെയ്യലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. എന്റെ വീട്ടിലെ വിഷമം എനിക്കെല്ലാം അറിയൂ. ഇത്തിരി കഴിക്കൂടി ചെയ്യുമ്പോ ഓരോന്ന് വിളിച്ചു പറഞ്ഞു പോണതാ. ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ രക്ഷിക്കണം. സ്റ്റേഷനിലേക്ക് ഞാനും വരാം, വണ്ടി കയറോ. സാറ് ഇവിടുത്തെ ലീഡിങ് അഡ്വക്കറ്റാ. മാത്രമല്ല ഉണ്ണിത്താ സാറിന്റെ മകള് വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാ ഞാനിവിടെ വിടുന്നത്. ആവശ്യപ്പെടുന്ന പ്രതികളെ ഹാജരാക്കോളാം. ഹാജർ വെക്കണോ ലീവ് എടുക്കണോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നാട്ടിൽ എന്ത് തോന്നിയാസം നടന്നാലും കമാന്ന് ഒരക്ഷരം മിണ്ടാതെ വായു മൂടി കെട്ടിയിരിക്കുന്ന നമശിവായ വയസ്സിന്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി പൊണ്ണു സാറേ. ഇപ്പൊ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ഒരു സർക്കാരുണ്ട്. കാണാല ഗോപാലകൃഷ്ണന്റെ അളിയനാ ദാ ഇവന്റെ ഭർത്താവ്. അളിയനും ഞാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും, പക്ഷേ തങ്കപ്പെട്ട ഒരു മനുഷ്യനെ കള്ളക്കേസിൽ കുടിക്കാൻ നോക്കിയാലുണ്ടല്ല എന്റെ സ്വഭാവം മാറും. ആ അല്ലേ, കേസിന്റെ അന്വേഷണം നടക്കണേ ഉള്ളൂ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞാ നിങ്ങൾ പോയിക്കോ. നിന്നെ അളിയനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സാറിന് നല്ല ഫിറ്റാ. ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്. അത് ശരിയാ, ഈ ശരീരത്തിലെ 70% മദ്യ, ബാക്കി 30% രക്തമാ. അത് തിളക്കും മനസ്സിലായേ എന്ത് മനസ്സിലായേ? ആര് മരിച്ചാലും ഏത് സർക്കാർ വന്നാലും പോലീസുകാരുടെ സ്വഭാവം മാറൂലാന്ന് മനസ്സിലായേ? എനിക്കതൊന്നും അറിയണ്ട. പോലീസ് സ്റ്റേഷനിൽ ആ ഗോപാലകൃഷ്ണന്റെ അമ്മയും പെങ്ങന്മാരും ജാമ്യത്തിൽ ഇറക്കാൻ ഇവളെന്തിന് പോയി? അപ്പൊ കളഞ്ഞു കൂട്ടി നിൽക്ക. രൂപ ഒന്നും രണ്ടും അല്ല പോയിരിക്കുന്നേ. ഇപ്പൊ തലസ്ഥാനത്ത് പോലീസ് സഹായം കൊണ്ടുവരാൻ പോകുന്നു. പോലീസ് സഹായൊന്നും വേണ്ട കേട്ടോ, ഇനിയിപ്പോ അതിന് വേറെ കുറെ കാശ് വേണ്ട. പോലീസ് സഹായം കൊണ്ടുവരുന്നതിന് നമുക്ക് ചെലവൊന്നും ഇല്ലല്ലോ. പോലീസ് സഹായം കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പേടി? ജില്ലാ സെക്രട്ടറി ഇന്നലെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. എല്ലാ സഹായങ്ങളും മന്ത്രി വാഗ്ദാനം ചെയ്തേക്കുക. ما
മന്ത്രിമാർ അങ്ങനെ പല വാഗ്ദാനങ്ങളും ചെയ്യും. ഇക്കാര്യത്തിൽ മന്ത്രിമാരും ഇടപെടേണ്ട ആവശ്യമില്ലല്ല. ബാൻഡ് കൊള്ളയ്ക്ക് പിന്നിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടെന്നുള്ളതിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ഈ നാട്ടിന് മുങ്ങിയിരിക്കല്ലേ, അവൻ എത്രയും വേഗം പൊക്കുക, അതാ നമ്മൾ ചെയ്യേണ്ടത്. തെളിവുകളൊക്കെ കിട്ടിയത് ശരി തന്നെ, പക്ഷെ ഗോപാലകൃഷ്ണനാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് വിശ്വാസമില്ല. ജഗത്താൻ സുന്ദരനും സൽസ്വഭാവിയുമായി ഒറ്റ നോട്ടത്തിൽ തോന്നുന്നു അമ്മാവനല്ലേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തെളിവുകൾ അവനെതിരാണ്. പോലീസ് ആ വഴിക്ക് അന്വേഷിക്കട്ടെ. ചോദ്യം ചെയ്യൽ കഴിയും വരെ അമ്മാവൻ ഇതിൽ ഇടപെടണം. സത്യം പറയാലോ, ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പണ്ട് എനിക്ക് 20,000 രൂപ ബാങ്കിൽ നിന്ന് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? നീ പറയണതൊക്കെ ശരിയാ, എന്റെ മനസ്സും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ. എന്ന് വെച്ച് പോലീസ് നടപടി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ ഗോപേട്ടന്റെ ചേച്ചിയും അമ്മയൊക്കെ പോലീസ് കൊണ്ടുപോയത് ശരിയാന്ന് അച്ഛൻ പറയണേ? എന്നൊന്നും ഞാൻ പറയണില്ല. ഈ കേസിൽ നിന്ന് ഗോപേട്ടന്റെ വീട്ടുകാരെ ഒഴിവാക്കാൻ അച്ഛൻ പോലീസുകാരോട് പറയണം. ഇതിലെന്തോ ചതിയുണ്ട്. തീർച്ച ഞാനന്നേ പറഞ്ഞില്ലേ, ഗോപാലകൃഷ്ണന്റെ ഇടയ്ക്കിടക്കുള്ള മുങ്ങല് പ്രശ്നമാണെന്ന്. നമ്മളെപ്പറ്റി എന്തെങ്കിലും സംശയം തോന്നിയാൽ ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. എങ്കിൽ പെട്ടി മാന്തി എടുത്ത നിമിഷം ഞാൻ കയ്യിൽ ചാടും. ചത്താലിവന്റെ അമ്മച്ചയുടെ പെട്ടിന് ഞാൻ പിടിവിടൂല. പതുക്കെ പറ നടക്കാൻ പുറത്തുണ്ട്. ഏതായാലും ഗോപാലകൃഷ്ണൻ നേരി കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ആ പൊന്നു പണം കൂടി മാറ്റാം. മുറിച്ച് കെട്ടിക്കോ, ഒരു റബ്ബർ ബാൻഡും കൂടി വേണമെങ്കിൽ വെച്ചോ. ഒച്ചണ്ടാക്കല്ലേ ബഹളം. ആ വല ഗ്രൂപ്പുകാരെ ഉപയോഗിച്ച് തൊണ്ടിമുതലിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ പൊന്ന് കൊണ്ടോട്ടി ഞാൻ വരണ്ടു പോയി. എല്ലാരും കൂടി എന്നെ വെക്കേണ്ടല്ല, ഞാൻ ഉറക്കെ വിളിച്ചു പറയും. ആരും വരട്ടൂലടാ മോനെ കൊണ്ടോട്ടി ചതിക്കല്ലടാ മോനെ. സത്യം പറഞ്ഞ ഇത്രയും മുന്നും പണം കണ്ടപ്പോ എന്റെ ബുദ്ധി മരവിച്ച് പോയി. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും, എനിക്കും വീതം കിട്ടും. എന്നിട്ട് 5 സെന്റ് ഫലം വാങ്ങിയൊരു കൂര വെക്കണം. അച്ഛനും അമ്മക്കും മറകനെയാതെ കിടക്കുന്നത്. പാലാക്കാരനത്തെ എന്റെ പറം പൂക്കാൻ പോവാ, അതാ എന്റെ നോട്ടം. എനിക്കൊരു കൂട്ടം കാട് വാങ്ങണം, എന്നിട്ട് തങ്കമ്മയുടെ വീടിന്റെ വാക്കുടി ചങ്ങാടി കിട്ടണം. അയ്യടാ, എല്ലാരും സ്വപ്നം കണ്ടാണ്ടിരുന്നോ? പൊന്നും പണവും നമ്മുടെ കൈക്കിട്ടിയവരും ആ കൊണ്ടൂട്ടി കൃത്യമായി മനസ്സിലായി. അതാണ് അയാൾ തൊണ്ടി മുതൽ ഭൂമിയിൽ 6 ഇഞ്ച് താഴെയാണെന്ന് കിറി കൃത്യമായി പറഞ്ഞത്. രാത്രിയിൽ ആ പ്രാന്തൻ ജനലിൽ കൂടെ ഒന്നും കണ്ടു കാണും. ഏതായാലും പൊന്നും പണവും അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ സംഗതി ആകുമ്പോഴേ ഉമ്മക്കിതെല്ലാം കൂടി കിസ് വാങ്ങിക്കൊണ്ടിട്ടാലാ ഒരുപാട് കിസ്സും ചെയ്യാല്ല. കിസ് ബാങ്ക് അല്ലടാ ഉടുമ്പെ, വേറെ ഏതാണ്ട് പേരാണ്. നമ്മുടെ മന്ത്രിമാരെല്ലാം പൈസ ഇടുന്ന ബാങ്കാണ്. അതിന്റെ പേര് പത്രം നോക്കിയിട്ട് നാളെ ഞാൻ പറഞ്ഞുതരാം. കുരങ്ങണ്ടയിലേ പൊതുക്കാത്ത തേങ്ങാഴ്ച പോലെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല കേട്ടാ. എന്തെങ്കിലും ഇപ്പൊ തീരുമാനിക്കണം, 1-2 രൂപയല്ല കേട്ടാ. എന്തായാലും കുഴിച്ചെടുത്തുകൊണ്ട് വെട്ടി മാറ്റണം. വല്ല കുറുപ്പനോ കുറുപ്പനോ കുഴി വാങ്ങിയാലും സംഗതി പോഴയും. വന്ന് കയറിയ ഭാഗ്യം ആ വഴി തന്നെ പോവും. ശരിയാ, ആ കുഴി സുരക്ഷിതമല്ല, പെട്ടി ഇന്ന് തന്നെ അവിടുന്ന് മാറ്റണം. എന്റെ ദൈവമേ, രാത്രിന്ന പൊന്നും പണമൊക്കെ ആരെടുത്തോട്ട് പോയടാ. മുമ്പൊക്കെ 4 പേർക്കല്ലേ പൊന്നും പണത്തിന്റെ കാര്യം അറിയാവുള്ളൂ. 4 പേരിൽ ഒരാൾ അറിയാതെ പോവില്ല. ആരെടുത്താലും ഇപ്പൊ തുറന്നു പറയണം, ഇതിന് കൊലപാതകം നടക്കും. ദൈവത്തിനാണ് ഞാനെടുത്തിട്ടില്ലടാ. ചതിച്ച കൊടലി ഞാൻ എടുക്കും, കുഴിച്ചിട്ട് അവന്റെ ചീനടുത്ത് ഞാൻ മാറിയിട്ടില്ല. നീ എടുത്തോടാ, തോട്ടി ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. എനിക്ക് ആരോഗ്യമില്ലാത്തവരും നിങ്ങൾ 3 പേരും കൂടി എന്നെ ചതിക്കാൻ നോക്കണേ. നമ്മളെന്തിനാണ് നിന്നെ ചതിക്കണത്? എല്ലാരും ഞങ്ങൾ അങ്ങനെ ചെയ്യുവാറാ. ആ 2 പകലും വേണ്ടി എടുത്ത് കൊണ്ടുപോയതാ, അല്ലെങ്കിൽ എല്ലാവരും സ്വപ്നമായിരുന്നു കണക്കാക്കിയാ മതി. ഇനി നമുക്ക് എന്തിനാടായി പറ്റി വലിച്ചെറിയാം.
പെട്ടി വെളി വന്ന് കിടക്കുന്നു. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇത് വന്നു അവളെ കുടിച്ചിട്ടല്ലേ? കുറച്ചു മുമ്പ് തടന്നൊരച്ഛൻ ഞാനും കേട്ടു നമ്മൾ തേങ്ങ വീണതായിരിക്കും എന്ന് ഞാൻ കരുതിയേ. ഇത് ജിന്നിന്റെ പണിയാ. പെട്ടി എന്റെ കയ്യിൽ കൊണ്ട് തന്നതും ഒരു ജിന്ന. അയാൾക്കൊരു ജിന്നിന്റെ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ പെട്ടിയെ കായലിലേക്ക് വലിച്ചെറിഞ്ഞേ. വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പത്തിലേക്ക് അവസാനിക്കൂ. വേണ്ട, ഞാനൊരു ബുദ്ധി പറയാം. ഇതെന്റെ മുട്ടപ്പണിയിലെ നിൽക്കൂ. പൊന്നും മണവും ചാക്കിൽ കെട്ടി സൂക്ഷിച്ചാൽ നല്ല എലിയും വന്ന് കരണ്ട് ചാക്ക് പൊറിക്കും. അത് അപകടമാണ്. ആ അത് ശരിയാ. അതുകൊണ്ട് എല്ലാം ആ പെട്ടിയിൽ തന്നെ വെച്ച് കോഴിമുട്ടയിൽ ആവാഹിച്ച് ഊതി ഈ പെട്ടിയിലിട്ട് ആ പറമ്പിൽ തന്നെ കുഴിച്ചുകൂടാം. പേടിക്കണ്ട, കൊണ്ടോട്ടി മുട്ടയിൽ ഊതി കുഴിച്ചിട്ടാലുണ്ടല്ലോ, പിന്നെ സി ബി ഐ വന്നാലും പോക്കാൻ പറ്റൂല. മലപ്പുറം വേലയാണ്, പിന്നെ നമ്മൾ പെട്ടിയിൽ നടക്കും. അതിന് വേറൊരു പണിയുണ്ട്. തെരുവിൽ ധരിച്ച് തെരുവിൽ വളർന്നവനായി ലാസർ. താഴെ ഭൂമി, മുകളിൽ ആകാശം. കുറെ ദിവസമായിട്ട് എന്നെ വട്ടം കിടക്കുക. തന്നെ കൊന്ന ഒരു ചിക്കൂരിടോ ഈ ബോഡിയുണ്ടല്ല, ഡെഡ് ബോഡി ആക്കി കളയും കേട്ടാ. ലാസറേറ്റോ? അല്ല, ലാസറേറ്റന്റെ തണ്ട പറഞ്ഞു വച്ചിട്ടുണ്ടല്ല. പ്ലീസ് ലാസറേട്ട, കത്തി മാറ്റിയാലും സംസാരിക്കാലോ. കത്തി മാറ്റിയില്ലെങ്കിലും സംസാരിക്കാല്ല. മറ്റാരോ ചതിച്ചതാ? എല്ലാ ദൈവങ്ങളാണ് സത്യം. ഞാൻ പെട്ടി കൊടുത്തതാ, ലാസറേറ്റ് പുറമ്പിൽ വെച്ചാ കൊടുത്തേ. എങ്കി എന്നെ അന്വേഷിക്കാമായിരുന്നു. ഞാൻ ചോദിച്ചു, അപ്പൊ അവൻ പറഞ്ഞു എല്ലാവരും വീട്ടിലുണ്ടെന്ന്. നോണ കല്ല് വെച്ച നോണ. ഓ, ഗുരുവായൂരപ്പനാണ് സത്യം. എങ്കി പിന്നെ നിങ്ങൾക്ക് അവിടെ പോയി അന്വേഷിക്കാമായിരുന്നില്ലേ? ഞാൻ ഇവന് കൂടെ ഒന്ന് തപ്പിയതാ, പറ്റിയത് തുമ്പ് കിട്ടിയില്ല. എങ്കിലാണ് അപ്പുറത്തുറമ്പിൽ നിന്ന് അരിച്ചു പറക്കിയാലാക്കാനെ. ശരി, തൽക്കാലം ഞാനത് വിശ്വസിക്കുന്നു. നസ്രത്ത് പറമ്പും പരിസരങ്ങളും ഒന്ന് അന്വേഷിച്ചിട്ട് ലാസറ തിരിച്ചു വരും. അതൊരു വരവായിരിക്കും. താൻ പറഞ്ഞ സത്യമാണെങ്കിൽ ലാസർ ക്ഷമിക്കും, ഇല്ലെങ്കിൽ പ്യാരിക്കണ്ടത്ത. പുള്ളി ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഒറ്റക്കുത്തിന് വന്നാലും വേദനറിയത്തില്ലല്ല. നമുക്ക് പോകാത്തനെ. എനിക്കും നിനക്കും കണ്ടത് ശരിയാണെന്ന കൊല്ലം കൂടി പൊളിച്ചു പറഞ്ഞത് എത്ര ശരിയാ. ഈ പെണ്ണയും നിന്നെയും ജീവന അരിപ്പാലിന് കത്തി കടന്ന് തൂങ്ങുക. ഒളിയരാ ഒളി. ഞാൻ രണ്ടിന് പോയതാണ്. അപ്പൊ കുഴി മൂടി കിടക്കും. കുഴി മാന്തി നോക്കിയപ്പോ ദൈവം ദൈവമേ, നിന്റെ നേട്ടം സ്വീകരിച്ചല്ല. പെട്ടി തുറന്നു നോക്കിയാ, ഒന്നും മണവനത്ത് ഉണ്ടാ? എല്ലാം ഉണ്ടാ. എന്താ വാട, പെട്ടിന്ന് കുടിലേക്ക് കൊണ്ടുപോ. ആ വേണ്ട, കുടിയിലേക്ക് പെട്ടി മണമൊന്നും കൊണ്ടുപോകണ്ട. എനിക്ക് പേടിയാവണം. ഇനി എന്താണ് പേടിക്കുന്നത്? പെട്ടി തുറന്നപ്പോ പൊന്നിന്റെ പുറത്തൊരു കോഴിമുട്ട. അത് വേദാണ്ട് അറിവിൽ എഴുതിയിട്ടുണ്ട്. വല്ല കൂടുതലോ ഉണ്ടെങ്കിലാ ശരിയല്ലട്ടാ. എനിക്ക് അപകടമാ. കാക്കാട് മുത്തേരെ കാണിച്ചിട്ട് ദോഷമുണ്ടോ എന്ന് നോക്കാം. അതുവരെ പറ്റി കുഴിയില്ല. അതാണ് നല്ലത്. നമുക്ക് പറ്റി പറ്റിയേക്കാം. അന്വേഷണത്തിൽ സംഭവം നടക്കുമ്പോ ഗോപേട്ടൻ അവിടെ ഇല്ലായിരുന്നെന്നും ഡൽഹിയിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാമെന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ കേസ് മുഴക്കൊന്നും അവനെ ബാധിക്കില്ലല്ലേ? ഒരു പ്രശ്നവുമില്ലമ്മേ. എനിക്കൊരു കൂട്ടിന് സംശയമുണ്ടായിരുന്നു. മിക്കവാറും അവര് കുടുങ്ങുന്ന കേക്കണേ. ആഹാ, ആരേത്? ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പൊ സ്മോളൊന്നുമില്ലല്ലോ. അയ്യോ ഇല്ല, തീർത്തു നിർത്തി. ഒക്കെ കൃത്യമായിട്ട് പോണം. ഇതുവരെ ഞാൻ ജീവിക്കാൻ മറന്നുപോയി. ഇനി എന്റെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവില്ല. കളക്ടർ അദ്ദേഹത്തോട് അളിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചതിയ ഒക്കെ ചതിയ. ഈ കുടുംബം രക്ഷപ്പെടാതിരിക്കാനുള്ള ചതി. കളക്ടർ അദ്ദേഹത്തിനും കാര്യം മനസ്സിലായി.
അദ്ദേഹം എസ് പിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ എന്തായി കാണുന്നേ? ഓ, കാലത്തെ കിടന്ന് അച്ഛൻ എന്തിനാ തൊള്ള തുറക്കുന്നേ? തകർന്നു, എല്ലാം തകർന്നു. പത്തിരുപത് വർഷമായി ആളിങ്ങനെ ബിസിനസിൽ സഹായിച്ചത്. ശ്രീദേവിയെ മരുമകളായി കിട്ടിയ മുഴുവൻ സ്വത്തും ഈ കുടുംബത്തിൽ വന്ന് ചേരുമെന്ന് കരുതിയ. നീ ഇത് കണ്ടോ? നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. ഇനി ഇപ്പൊ അയാൾ ശ്രീദേവിയെ പിടിച്ച് അവര് കൊടുക്കും. ഓ, പഠിക്കടാ പഠിക്കടാ എന്ന് 100 വട്ടം പറഞ്ഞപ്പോ കേട്ടില്ല. പത്താം ക്ലാസ്സിൽ പന്ത്രണ്ട് നമ്മളെ കുത്തിയിട്ട് ജയിക്കാത്ത ഇനി അവളെ നിനക്ക് കിട്ടുവാ. ഓ, പിന്നെ 3-ാം ക്ലാസ്സുകാരൻ മുഖ്യമന്ത്രി ആവുന്ന ഈ നാട്ടിലെ പഠിത്തത്തിലൊന്നും ഒരു കാര്യമില്ല. അതെ, ബുദ്ധിമതി. ആ, ബുദ്ധിമതി. അവളെ ബുദ്ധിമതിയാ, അതുകൊണ്ട് അവൾ അവനെ തന്നെ മതി എന്ന് പറയും. നീയേ കണ്ടവന്റെ തിണ്ടു കളയും നടത്തോ. കണ്ടോ, കേരളത്തിൽ നിന്ന് 3 പേർക്ക് IAS, അതിൽ ഒരാൾ നമ്മുടെ ഗോപാലകൃഷ്ണാ. അച്ഛാ, കേസ് പ്രശ്നമാവോ? ഇനിയോ, പണം നഷ്ടപ്പെട്ടവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെന്ത് കേസ്? എങ്കിലും യഥാർത്ഥ പ്രതിയെ പിടികൂടണം. ഗോപാലകൃഷ്ണൻ കൂടി വന്നോട്ടെ. എന്താ നിന്റെ തീരുമാനം? വാസരെ ഒരിക്കൽ കൂടി കാണണം, എന്നിട്ട് പകുതി പൊന്നും പണം ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ അതുകൂടെ ഭദ്രമായി ഇരിപ്പുണ്ട്, അതവന് കൊടുക്കാം. പണത്തേക്കാൾ എനിക്ക് വലുത് ശ്രീദേവിയാണ്. പൊന്നും പണവും കിട്ടിയാൽ വാസർ എന്തും ചെയ്യും. റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നത് ഗോപാലകൃഷ്ണന്റെ ഡെഡ് ബോഡി ആയിരിക്കും. ടോപ്പ് ലൈറ്റ് ആകാറായി സാർ, വേണം ഷോട്ട് എടുക്കണം. ക്യാമറ ഇവരെ കിട്ടില്ല. ക്യാമറ വന്നില്ലേ? എവിടെയാ പുതിയ പ്രൊഡക്ഷൻ കൺട്രോൾ? അസോസിയേറ്റ് ഡയറക്ടർ ഇന്നലെ തന്ന ലിസ്റ്റിലെ ക്യാമറ ഇല്ലായിരുന്നു സാർ. ഷൂട്ടിങ്ങിന് ക്യാമറ വേണമെന്ന് ഒരു പ്രൊഡക്ഷൻ മാനോട് പ്രത്യേകം ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നൊക്കെ ഏത് നേർ? സോറി സാർ, ഉടനെ കിട്ടിക്കാം സാർ. ഇവനെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും? ആ പ്രൊഡക്ഷൻ മാനേലൂടെ അയാൾ പോലീസുകാരുടെ യൂണിഫോം അന്വേഷിച്ച് പോയിരിക്കുന്നു. ഫസ്റ്റ് ഷോട്ടിൽ പോലീസുകാരുണ്ട്, ഇപ്പോഴാണ് യൂണിഫോം നടക്കുന്നത്. യൂണിഫോം സംഘടിപ്പിച്ച് ആളെ വിളിപ്പിച്ച് എല്ലാം ശരിയാക്കി തിരിച്ചു വരാമെന്നാ പറഞ്ഞ് പ്രൊഡ്യൂസർ ഓർഡറു. സാർ, അത് നടിയുടെ അമ്മയുമായി അകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതൊക്കെ 26 പഠിക്കുന്നതേയുള്ളോ? ഇതൊക്കെ കഴിഞ്ഞ ഉമ്മാരി ഷൂട്ടിങ്ങിനും ആ തക്കത്തിനും നമുക്ക് പിന്നെ മണമായി അറിയാം. എല്ലാരും പോട്ടെ. നമ്മൾ എന്തായാലും പൊന്നും പണവും കൊണ്ട് മദ്രാസിലേക്ക് പോവല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഷൂട്ടിംഗ്? ഇതാണ് എന്റെ ബുദ്ധി. ഇത്രയും നാൾ ഇവിടെ സീരിയൽ പിടിക്കാനെന്ന് പറഞ്ഞ് താമസിച്ചിട്ട് പെട്ടെന്ന് മുങ്ങിയാൽ നാട്ടുകാർ സംശയിക്കും. മാത്രമല്ല, പണം മുടക്കിയ നല്ല പരിപാടി മുകളിൽ സന്തോഷിപ്പിക്കണ്ടേ? എനിക്ക് അത്രയും ബുദ്ധി പോയില്ല. ആ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒന്നിച്ച് നിന്നാൽ മദ്രാസ് നഗരം തന്നെ സ്വന്തമാക്കാം. പോലീസ് റെഡി. ഇത്ര ആടിച്ചോടെ മേക്കപ്പ് ചെയ്ത് എത്തിയിട്ട് ജൂനിയർ ആടിച്ചോട്ട് വെയിറ്റ് ചെയ്യാൻ കൊണ്ട് പറ്റില്ല. വൃത്തി മാപ്പ് പിടിച്ച് വണ്ടിക്കട്ടെ. മുതലാളി എന്റെ മോളെ നല്ലോണം ഒന്ന് ബൂസ്റ്റ് ചെയ്യണം. ഓ, ഞാൻ ബൂസ്റ്റ് ചെയ്യാം. അമ്മ മോളെയും ഞാൻ ബൂസ്റ്റ് ചെയ്യാം. സാർ, കൺട്രോൾ റൂമിലേക്ക് ഫോൺ ചെയ്ത് ഒരു വാൻ വരാൻ പറയട്ടെ. വേണ്ട, ബാക്കി എല്ലാം നടക്കുന്നു. ഓക്കെ സാർ, അങ്ങോട്ട് നടക്കാം. ഞാനാണ് എന്റെ തിരക്കഥാകൃത്ത്. ഞാൻ എന്താ ഷൂട്ടിച്ച് അടക്കെ എന്നോ നീയും കാണാം. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ പൊന്നും പറഞ്ഞ് ഏരിയ തന്നെ കാണുമെന്ന്? ദാ വരക്കാരും സീരിയലുകാരും പോലീസ് വിളിച്ചിട്ട് പോകണം. ടിവിയിൽ കാണാം.
അങ്ങനെ നടക്കാൻ പാടില്ല. പോലീസ് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവർ ജാമ്യത്തിൽ ഇറക്കണം. ജാമ്യത്തിൽ ഇറക്കി കിട്ടിയ പൊന്നും പുറം തന്ത്രപൂർവം അവന്റെ വാങ്ങുന്ന കാര്യം ഞാൻ ഏറണ്ടാന്നേ കാലത്തിന് കൊത്തലേ കൊളാക്കല്ലേ. ഇവനോ ഒന്നും പോയില്ലേ? ഒന്നും പോയിന്നാ നേരത്തെ പറഞ്ഞു കേട്ടാ. അതോ അണ്ണാക്കേ ഒന്നിട്ട് കയറി വന്നോളൂ. കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തനക്ക് കോടീകരിക്കാതാ തനിക്ക് ഞാനേ ഒരു 3 കോടി 300 രൂപ തരാം. എന്നെ ബുദ്ധിമുട്ടുണ്ടോ? 300 പവനോ? അതെ. പക്ഷെ പൈസ വരുമ്പോ താനെ നാനിയാന്ന് വിളിക്കണം. 3 കോടിയല്ല 3 രൂപ എന്നാലും മതി. നാനിയാന്നല്ല അത്രയും വിളിക്കാം. വേണോ? ഈ നല്ല പെരുമാൾ എങ്കിൽ മകനെ നിന്റെ പറമ്പിൽ വലിയൊരു നിധിയുണ്ട്. 3 കോടി 300 പവന നിധി മരിച്ചു മാറ്റിയാൽ നമുക്ക് രണ്ടു 50-50. എന്താ രാജപ്പ നിങ്ങൾ എന്നിട്ട് ഗോവാഷെത്തി? എന്നിട്ടിന്റെ മോൻ ഇവിടെ ഞങ്ങൾ ഒന്നും പേടിക്കാനില്ല. ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഗോവാലക്ഷോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രാജപ്പന്റെ വില? അവൻ എന്തി രാജപ്പ എങ്ങോട്ടെന്ന് പറഞ്ഞില്ല. വിവരം അറിഞ്ഞ ഉടനെ ഒന്നും പറയാതെ വേഗം പോയി. എല്ലാം ശ്രീദേവി നേരത്തെ വിളിച്ചറിച്ചെന്ന് തോന്നണേ. രാജപ്പൻ സാറേ സീരിയലുകാരെയും മലക്കാരെയും പോലീസ് കൊണ്ടുപോയി. പക്ഷെ കുറുപ്പുകാരെയും അനന്തരം ചേർന്ന് അവർ ജാമ്യത്തിലിറക്കി. എങ്കിൽ അതിലെന്തോ ചതിയുണ്ട്. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനില്ല അവന്റെ കൂടെ. മട്ടാഞ്ചേരിയിൽ എന്റെ ആൾക്കാരുണ്ട്, അവരുമായിട്ട് ഞാൻ പോയിക്കോളാം. 3 കോടിയും 300 പവനും നിന്റെയൊക്കെ വായിൽ കൊള്ളാത്ത സംഖ്യല്ലത്. അതേക്കുള്ള സീരിയലിന്റെ പേരാ. ഉറുപ്പിനെ ചതിക്കാൻ ആർക്കും കഴിയില്ലടാ. പറഞ്ഞതിന്റെ 10 ൽ 1 കാശേ ഞാൻ ആ പെട്ടിക്കകത്ത് വെച്ചിട്ടുള്ളൂ. ഏത് പെട്ടി? ഏത് കാശ്? അറിയില്ല അല്ലേ? പറയാൻ അച്ഛൻ കൊണ്ടുവന്ന പെട്ടി എവിടെ? ഇനി ഇവനെ തല്ലിട്ട് കാര്യമല്ല. അച്ഛൻ കുടിച്ച് ബോധമല്ലാണ്ട് മറ്റു വല്ലവരുടെ കയ്യിലായിരിക്കും പെട്ടി കൊണ്ട് കൊടുത്തത്. ലാസ്രേട്ട, ബാക്കി പൊന്നും പണവും വീട്ടിലിരിപ്പുണ്ട്. അത് മുഴുവൻ ഞാൻ ലാസ്രേട്ടൻ തരാം. പകരം എനിക്ക് ശ്രീദേവി. അതിന് ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഗോപാലകൃഷ്ണൻ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നതിനുള്ള രേഖ പോലും ഉണ്ടാവില്ല. അതുപോലെ ശരി പോയി ഞാൻ പറഞ്ഞോളൂ. മോനെ അനന്താ, അച്ഛൻ ഒന്നും പറയണ്ട. ഏ പറയണോ? പറയണോ? ഒന്നും പറയണോ? കൊണ്ടൊക്കെ ശബ്ദമല്ല കേൾക്കുന്നത്. അവനെ അവന്മാർ തല്ലി കൊല്ലുന്നതിന് മുമ്പ് പെട്ടി നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലോ? പണമല്ല ഇവിടെ വരുന്നത്. ശരിയാ, പക്ഷെ ഇത്രയായില്ലേ? ഇനി മരിക്കേണ്ടി വന്നാൽ പെട്ടിയുടെ കാര്യം പറയണ്ട. പറയണ്ട, ചതിക്കലോ മോനെ. ആ പെട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ. പെട്ടി കുഴിയിലോ? അത് എല്ലാ ഒരു അത്ഭുതമാണ്. പെട്ടി ആദ്യം കിട്ടിയ ഞങ്ങളുടെ കയ്യില്, പിന്നെ വലയിൽ കുടുങ്ങി നിങ്ങളുടെ കയ്യില്. പ്ലാവിൻ ചുവട്ടിൽ നിങ്ങൾ കണ്ട കുഴി ആദ്യം പെട്ടി കുഴിച്ചതാ ഞങ്ങൾ കുഴിച്ചതാണ്. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇനി അത് അവിടെ കൊണ്ടുപോയി ആര് കുഴിച്ചിട്ടു എന്നൊന്നും തർക്കിച്ച് സമയം കളയണ്ട. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. മണ്ണി കൂത്തുകൊടുക്കും. നസത്ത് പറമ്പിന്റെ തെക്ക് വേപ്പ് ആളുടെ വീടിന്റെ പിന്നില് പ്രാണി ചോട്ടിന് പെട്ടിയിട്ട് എല്ലാം കഴിച്ചു. അമ്മ വേപ്പിക്കോ, ഞാൻ പൊട്ടിക്കോ. ഷോക്ക് നോക്കട്ടെ. ഷോക്ക് ഏതാണ്?
കൊണ്ടോട്ടി നോക്ക്, കൊണ്ടോട്ടി കൊണ്ടോട്ടി. ഒന്നും പിടിക്കണ്ട കൊണ്ടോടി, ഒന്നുമില്ല. കുറച്ച് വെള്ളം കൊടുക്കണേ. മാമ്പാ, ഞാൻ കഴിഞ്ഞിരുന്ന പെൺചേയായിരുന്നില്ല, അതായത് പുറപ്പെടായിരുന്നില്ല എന്ന് മനസ്സിലായിരുന്നത്. ഇത്ര നീന്താൻ അറിയില്ലെങ്കിൽ മാമ്പാൻ ഒറ്റപ്പെടുത്തില്ലേ? ആ അതേതായത് ഉണ്ട്, ഫോണ്ട് നോക്കിയിരിക്കാൻ മാമ്പ പിയാകും കൊടുക്കോ. ഇവിടെ കേറി ഒളിച്ചിരിക്കുന്ന എന്നെ തല്ലിട്ടല്ലേ. കേക്കറങ്ങ
ശാസ്ത്ര പൊന്നും പണവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാറിലുണ്ട്. ഇതാ പിടിച്ച പുഴലുണ്ടല്ലോ. പറഞ്ഞ പ്രകാരം ഇതിൽ മുഴുവുണ്ട്. ഒരുപാട് പേരുടെ വേർപ്പണി കാച്ച് പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും ഇതാദ്യം പണക്കാരുടെ കയ്യിലായി, പിന്നീട് അത് കൈക്കൂലിയായി രാഷ്ട്രീയക്കാരുടെ സമ്പാദ്യമായി അവരുടെ കള്ളപ്പണമായി ബാങ്കിലായി. ഇതിൽ ഭൂരിഭാഗവും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതിന്റെ പ്രയോജനം ഏതെങ്കിലും രീതിയിൽ അവർക്ക് തന്നെ ലഭിക്കണം സാർ. ഒരു ഐ എ എസുകാരന്റെ നിർദ്ദേശമല്ല, ജനങ്ങളെ സേവിക്കാൻ സന്മനസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹമാണ് ഞാനിതിൽ കാണുന്നത്. ഗോപാലകൃഷ്ണന്റെ ആഗ്രഹം പോലെ ഈ കാശുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഞാൻ മുതൽ മുടക്കാം. ഇനി ലോകം ചുറ്റി വരാം.